ചുരുങ്ങിയ ചില വിഷയ സംബന്ധിയായ കാര്യങ്ങൾ സുപ്രധാനമെന്ന് തോന്നുന്ന എൻ്റെ ശ്രദ്ധയിലും നിങ്ങളുടെ ഓർമ്മയിലും പെടുത്തി വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഒരു മൂന്ന് സ്ഥലത്തു നിന്ന് എല്ലാവരും കൂടി ചൊല്ലി എല്ലാവരും കൂടി സ്നേഹത്തിൻ്റെ അണക്കെട്ട് നമ്മൾ പിടിച്ചു നിർത്തിയതാണ്. ചെറിയ ദ്വായോടുകൂടി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയ ഒരു മൂന്ന് സ്ഥലത്ത് ആ ഒന്ന് എല്ലാവരും കൂടി ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ദിക്ര ചൊല്ലി തരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്താ പറഞ്ഞത്? ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ദിക്ര ചൊല്ലിത്തരാം. നിങ്ങളിങ്ങനെ ചൊല്ലുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കുക, അള്ളാഹുവേ ഞാനിതാ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ നിന്നൊരു മൂന്ന് ദിക്രയില്ലൊന്നു, ഈ ദിക്രയിൽ ഏതെങ്കിലും ഒന്ന് മരിക്കുന്ന സമയത്ത് എനിക്ക് നീ തിരിച്ചു നൽകണേ അല്ലോ. അത് വലിയൊരു മനസ്സ് തട്ടുന്ന ഉപദേശമാണ്. ഈ മൂന്ന് ദിക്ര അള്ളാഹുവിനെ ഏൽപ്പിക്കണം. അത് ഞാൻ മരിക്കുന്ന സമയത്ത്, എൻ്റെ ശ്വാസം പടക്കുന്ന സമയത്ത്, എൻ്റെ അന്ത്യശ്വാസം വലിയുന്ന സമയത്ത് പടച്ചോനെ ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് ആ സമയത്ത് എനിക്കിങ്ങോട്ട് തിരിച്ചു തരണേ റബ്ബേ. അള്ളാഹു തല തിരിച്ചു തരട്ടെ. നമ്മൾ ചൊല്ലിയ ആ ദിക്ര അള്ളാഹു നമ്മൾ മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകട്ടെ, അള്ളാഹു നമുക്ക് തിരിച്ചു നൽകട്ടെ. എല്ലാവരും മരിക്കേണ്ടത് ചൊല്ലിയിട്ടാണ്. ഒരാൾ മാത്രം ആ ദിക്റില്ലാ റഫീഖല്ല എന്ന് പ്രോജ്വലമായ വാക്കൂറി വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയമായ ആനന്ദ വിഹായസിലേക്ക് പാറിപ്പറന്ന പ്രവാചക പ്രകാശമേ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ തൈഫിൻ്റെ ഭൂമി അവിടുത്തെ പരിശുദ്ധമായ രക്തം കൊണ്ട് ചെഞ്ചായ മണിയുകയാണ്. സുബ്ഹാനല്ലാ, മൂന്ന് വീടുകളിൽ നിന്ന് മനസ്സിനെ നോവിക്കുന്ന മൂന്ന് കുത്ത് വർത്തമാനങ്ങൾ കൽബിനേറ്റ് ഇടി പോലെ കിട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല വീട്ടിൽ നിന്ന് തിരിച്ച് ഇറങ്ങുമ്പോൾ വാളുകൾക്കുന്ന പെങ്ങളെ, വാളുകൾക്കുന്ന ഉമ്മ, എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു രാത്രിയിൽ നിങ്ങൾ ഇയർഫോൺ ചകിട്ടിൽ വെച്ചുകൊണ്ട് മൊബൈലിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാൾ കേട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഗാനം കേട്ടുകൊണ്ട് ചകിട്ടിൽ വെച്ച ഇയർഫോണിലൂടെ ഈ പാട്ട് കേട്ടുകൊണ്ട് വാൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ മനസ്സിനകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരായിരം കഥന കഥകൾ ഓർത്തുകൊണ്ട് കിടക്കുമ്പോ, ഏതെങ്കിലും പാതിരാത്രിയിൽ നിങ്ങളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ബാഷ്പം ഇറങ്ങിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ തലയണയെ നനയിച്ചിട്ടുണ്ടോ? ആ രാത്രിയിൽ നമ്മുടെ ബെഡ്റൂമിൽ നിദ്രയിൽ പുഞ്ചിരിക്കുന്ന അതിഥിയായി വരുന്നതാണ് ഹൃദയത്തിൻ്റെ സുഗന്ധമായ, ലോകത്തിൻ്റെ വസന്തമായ, വിശ്വാസത്തിൻ്റെ വിമോചകനായ അള്ളാഹുവിൻ്റെ മുത്തായ, ലോകത്തിൻ്റെ സത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള രാത്രിയായി, സംഗമമായി, സംസാരമായി, കേൾവിയായി, സ്വലാത്തായി, സംഭാവനയായി, പകരലായി, നുകരലായി അള്ളാഹു സുഹൃതങ്ങൾ സ്വീകരിക്കട്ടെ. മൂന്ന് വീട്ടിൽ നിന്ന് നോവുന്ന വാക്കുകൾ, കുത്തുവർത്തമാനങ്ങൾ കേട്ട് മനസ്സിന് ആട്ടുകിട്ടിയിട്ട് ഇറങ്ങുമ്പോ, കൂടാതെ ദത്തപുത്രനായ സൈദും റളിയല്ലാഹു തആല അൻഹുണ്ട്, ഈ മൂന്നാളുകൾ അല്ലാഹുവിന്റെ റസൂല വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുമ്പോ കൂടെ തന്നെ ഇറങ്ങുകയാണ്. എന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് അവിടെയുള്ള റൗഡികളെ ഇളക്കി വിടുകയാണ്. റസൂലാണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് കയറി വന്ന ഒരുത്തനാണ് വെറുതെ വിടരുത് കൂക്കി വിളിക്കടാ
എന്നങ്ങ് പോയിട്ട് അങ്ങാടി റൗഡികളെ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടവരങ്ങ് ഇളക്കി വിട്ടപ്പോ അല്ലാ അല്ലാ ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാണ്. ത്വായിഫിന്റെ അങ്ങാടിയിലുള്ള റൗഡികൾ അതാ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ രണ്ട് ഭാഗമായിട്ടങ്ങ് നിൽക്കുകയാ, രണ്ട് ഭാഗമായി വരികെട്ടുകയാ. ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഒരാളങ്ങ് കൂക്കി വിളിക്കാൻ തുടങ്ങി, അത് മറ്റാള് കേട്ടു. മറ്റാളും കൂക്കി വിളിക്കാൻ തുടങ്ങി. ആരെയാണ് കൂക്കി വിളിക്കുന്നെന്നറിയുമോ? ആരെയാണ് പ്രയാസപ്പെടുത്തുന്നതെന്നറിയുമോ? ആരെയാണ് വേദനിപ്പിക്കുന്നതെന്നറിയുമോ? അർശിലെ വിരുന്നുകാരനായ കാബ കൗസൈനിന്റെ സാഹിബായ നാളെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുദ്ഘാടനം ചെയ്യുന്ന പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും സയ്യിദായ അല്ലാഹുവിന്റെ അഹബ്ബുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് രണ്ട് ഭാഗത്ത് വരികെട്ടിയിട്ട് കുട്ടികൾ കൂക്കി വിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ കൊലയിൽ പങ്കെടുത്ത ആളുകളെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോ പോലീസുകാരെ മറികടന്നുകൊണ്ട് അവനെ കാണാൻ തിങ്ങിക്കൂടിയവര് പരസ്പരം വട്ടം കൂടി നിൽക്കുന്നതും സഫുകെട്ടി നിൽക്കുന്നതും അറിയാതെ ചിലർ ചാടിയിട്ടവനെ അടിക്കാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടില്ലേ? ഇത് വെച്ചുകൊണ്ട് ത്വായിഫിലേക്കൊന്ന് നോക്കൂ. കുടുംബക്കാരെ വീട്ടിൽ നിന്ന് കുത്തുവാക്ക് കേട്ടുകൊണ്ട് മക്കയിലേക്ക് മടങ്ങാ പ്രയാസമുള്ള മനസ്സുമായി ഇറങ്ങിത്തിരിച്ച അല്ലാഹുവിന്റെ റസൂലിനെ അതാ രണ്ട് ഭാഗത്ത് വരി കെട്ടിയിട്ട് കൂക്കി വിളിക്കുകയാ. കൂക്കി വിളി അതാ ജോറാവുകയാണ്. അതിനിടയിൽ നിന്നൊരാള് ഒരു കല്ലെടുത്തു കൊണ്ടങ്ങ് എറിയുകയാണ്. അല്ലാ അല്ലാ കൂക്കുവിളിയിൽ നിന്ന് പിന്നെയും കഠിനമായ അവസ്ഥയിലേക്ക് ത്വായിഫുകാര് മുത്തുനബിയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാ. വലിയ കല്ലുകൊണ്ട് റസൂലുള്ളാഹിന് എറിയുകയാ. സൂര്യൻ പോലും മാറിക്കൊടുത്ത മുത്തല്ലേ, നടലില്ലാത്ത പ്രഭയുടെ ശരീരമല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പിന് പോലും കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമല്ലേ ആ മുത്തുനബി അദാ ത്വൈഫിൽ നിന്ന് കല്ലേറുകൊണ്ട് ആക്രമിക്കുകയാണ്. റസൂലുള്ളാന്റെ കാലിൽ കല്ലേറാണ്, റസൂലുള്ളാന്റെ ഉറയിൽ കല്ലേറാണ്, റസൂലുള്ളാന്റെ കഴുത്തിൽ കല്ലേറാണ്, റസൂലുള്ളാന്റെ നെഞ്ചിൽ കല്ലേറാണ്. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം ഒന്ന് സ്പീഡിൽ നടന്നു, കൂടെ സയ്യിദ് എന്ന ദത്തപുത്രനും നടക്കുകയാണ്. അല്ലാ അല്ലാ രണ്ടുപേരും സ്പീഡിൽ നടന്നു. സ്പീഡിൽ നടന്നാൽ അതാ വലിയ കല്ലിന് മൂർച്ച കൂടുന്നു, കല്ലിന് വലിപ്പം കൂടുന്നു. ചെറിയ കല്ലുകൾ ഒഴിവാക്കിയിട്ട് വലിയ കല്ലുകൾ വരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സയ്യിദ് പറഞ്ഞു, നബിയേ ഏൽക്കാൻ കഴിയാത്ത കല്ലാണങ്ങയുടെ നേരേക്ക് വരുന്നത്, ഓടിക്കോ യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ ോടാൻ തുടങ്ങി. കുട്ടികൾ പിന്നാലെ ഓടിയിട്ട് കല്ലെറിയാൻ തുടങ്ങി. റസൂലുള്ളാന്റെ ഷറഫാക്കപ്പെട്ട കാലിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുകയാ, നെരിയാണി പൊട്ടുകയാ, കാൽമുട്ടിന്റെ ചിരട്ട ഇളകുകയാ, തണ്ടങ്കാലിന്റെ തൊലി കീറുകയാ, കയ്യിന്റെ വരലിലൂടെ ചോരയാ, ശരീരത്തിന്റെ പുറത്തു നിന്ന് ചോരയാ. റസൂലുള്ളാദാ ഓടിയോടി ഒരു മൂന്ന് മൂന്നര മൈൽ സങ്ങോടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് തളർന്നു വീഴുകയാണ്. തളർന്നു വീണ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ സയ്യിദ് അങ്ങ് തോളിലേറ്റുകയാ. നിൽക്കാന് പറ്റുന്ന സമയമല്ല. കല്ലേറെ തുടരുകയാണ്. കല്ലൊന്നായി മഴത്തുള്ളി പോലെ വരികയാണ്. ഇത് വിഷമിക്കാൻ പറ്റുന്ന നേരമല്ല. ഇത് യാത്ര അവസാനിപ്പിക്കേണ്ട സന്ദർഭമല്ല. ഇത് വിഷമിക്കാനിരിക്കുന്ന സന്ദർഭമല്ല. സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോളിലേറ്റിട്ടോടുകയാണ്. പിന്നെയും ഒരുപാട് ഓടിയപ്പോൾ ഉത്ബദെന്ന് പറയുന്ന മനുഷ്യന്റെ മുന്തിരിത്തോട്ടം കാണുകയാണ്. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഒരു ഭാഗത്തതാ
റസൂൽ അങ്ങ് ഇരിക്കുകയാണ്. മിണ്ടാന് കഴിയുന്നില്ല, ഇളകാന് കഴിയുന്നില്ല. എന്തൊക്കെയാ സംഭവിച്ചതെന്നറിയുന്നില്ല. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നറിയുന്നില്ല. ശരീരം നോക്കിയപ്പോൾ ചോരപ്പാട് കൊണ്ട് ചുവന്നിരിക്കുകയാ. സയ്യിദ് റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് കാലിൽ നിന്നും ശരീരത്തിൽ നിന്നോ ആ രക്തം ഒപ്പി 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 എടുത്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴുണ്ട് നസലല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുകയാ. അസ്സലാമു അലൈക യാ റസൂലല്ലാ. ത്വൈഫുകാരുടെ മർദ്ദന തണ്ടന താടനത്തിനിടയിൽ ആകാശഗംഗയിലെ സുൽത്താന്റെ ഒരു സലാമാണ്. നബിയേ, ഞാൻ അല്ലാഹു പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്. നബിയേ, അങ്ങ് മക്കയിൽ നിന്ന് ത്വൈഫിൽ വന്നത്, അന്ന് കുടുംബക്കാരുടെ വീട്ടിൽ കയറിയത്, അവരുടെ ഇടയിൽ പ്രബോധനം നടത്തിയത്, അവർ തിരിച്ച് പ്രതികരിച്ചത്, അങ്ങയെ കല്ലെറിഞ്ഞത്, അങ്ങയെ കൂക്കി വിളിച്ചത്, അങ്ങയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഈ രക്തമോ അല്ലാഹു കണ്ടിരിക്കുന്നു. നബിയേ, അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. നബിയേ, അതുകൊണ്ട് അല്ലാഹു പറഞ്ഞയച്ചിട്ട് വന്നതാ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാ, ഇതാ എന്റെ കൂടെ പർവ്വതങ്ങളുടെ ചാർജ് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് നബിയേ, മലക്കുൽ ജിബാലുണ്ട് യാ റസൂലല്ലാ. അങ്ങ് എങ്ങാനും ഒരു യെസ് മൂളിയാ ആകാശത്തിന്റെ അമ്പുളിക്ക് മുത്തം കൊടുത്തൂർന്ന് നിൽക്കുന്ന ഈ പർവ്വത പാറക്കെട്ടുകൾ എടുത്തുകൊണ്ട് അങ്ങ് എറിഞ്ഞുകൊണ്ട് മുറിവേൽപ്പിച്ച, അങ്ങയെ കൂക്കി വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിയ, അങ്ങ് ആക്രമിച്ചുകൊണ്ട് വേദനിപ്പിച്ച ഈ സമൂഹത്തിനെ ചാമ്പാൻ, ഈ സമൂഹത്തിനെ തൂഫാനാക്കാൻ, ഈ സമൂഹത്തിനെ നാമാവശേഷമാക്കാൻ രണ്ട് പർവ്വത പാറക്കെട്ടുകൾ മതി നബിയേ എന്ന് പറയേണ്ടത്. അതിനുവേണ്ടി ജിബ്രീലും പർവ്വതത്തിന്റെ മലക്കും കാത്തിരിക്കുമ്പോ റസൂലുള്ളാന്റെ സമ്മതത്തിന് വേണ്ടി ഗഞ്ചിയപ്പോ കഠിനമായ വേദനക്ക് പാത്രീകരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്ന ജിബ്രീൽ, അർജൂ അയ്യുഹ്രിജ് അല്ലാഹു മിൻ സലാബിഹിം മയഅബുദല്ലാഹ്. ജിബ്രീലേ, ജിബ്രീലേ, അവരുടെ മുതുകകളിൽ നിന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്ന മക്കളെ അല്ലാഹു നാളെ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അളന്നോ? സ്നേഹത്തിന്റെ പരപ്പ് നിങ്ങൾ അളന്നോ? സ്നേഹത്തിന്റെ വിശാലത നിങ്ങൾ അളന്നോ? ഇവരെ പോലുമല്ല പ്രതീക്ഷിച്ചത്, ഇവര് നന്നാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന് തോന്നിയില്ല. പിന്നെയോ രക്ഷപ്പെടുത്താൻ കണ്ട പഴുത് കണ്ടോ? ജിബ്രീലേ, അവരുടെ മുതുകകളിലായി ബീജങ്ങളിലായി കഴിയുന്ന ഏതോ അണുക്കളിൽ പടച്ചവന് സുജൂദ് ചെയ്യുന്നൊരു പൊന്നുമോ ഭൂമിയിലേക്ക് പറക്കാനിരുന്നാലോ ചാമ്പുന്നത് അതിനെതിരല്ലേ? അവരെ നശിപ്പിക്കുന്നതാ കുട്ടി വരുന്നതിനെതിരല്ലേ? അതുകൊണ്ട് വേണ്ട ജിബ്രീൽ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത മർദ്ദനം അടിച്ചുവിട്ട കിരാത വിഭാഗത്തിന് നോക്കിയിട്ട് സ്നേഹത്തിന്റെ പൂച്ചണ്ട് സമർപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ച ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെയല്ല, ഇതിന്റെ ചെറിയ പരീക്ഷണത്തിന്റെ വക്കത്തിയപ്പോഴേക്ക് നൂഹ് അലൈഹി സ്വലാം കുഫാറിനെതിരെ കയ്യുയർത്തിയിട്ട് ദുആ ചെയ്തിരിക്കുകയാ, മൂസാ നബിയും ദുആ ചെയ്തിരിക്കുകയാ, ഈസാ നബിയും ദുആ ചെയ്തിരിക്കുകയാ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല. കാരണം റഹ്മത്തുല്ലിൽ ആലമീനാണ്, റാഹത്തുല്ലിൽ ആശിഖീനാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, ഒന്നറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ നബിയാണ് നെഞ്ചിലേറ്റേണ്ടത്. ഈ നബിയാണ് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ തോളിലേറ്റുന്ന മുഹമ്മദ് മുസ്തഫ.
അങ്ങനെ ആർക്കെങ്കിലും കഴിയും? ഇപ്പം നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെടുത്ത് കഴിവുണ്ടാകുമ്പോഴേക്ക്, ഇലക്ഷന് ജയിച്ചാൽ എല്ലാവരും ബാക്കിലുണ്ടാവും, തോറ്റാരെങ്കിലും ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല, തിരിഞ്ഞു നോക്കൂല. ജയിച്ചാൽ എല്ലാവരും കൂടി എപ്പാണ്ട് കൂടും. അഥവാ സ്ഥാനാർത്ഥി തോറ്റാലോ, പോകാൻ വിളിച്ച് അന്വേഷിക്കും, കൂടില്ല, സാരില്ലിട്ടോ ഒന്നും കൂടി പറയില്ല. ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൂടെ ഇങ്ങനെ വണ്ടിയേറ്റ് പോകണ്ടല്ലോ. ഒരു കറങ്ങണ വണ്ടിയിൽ ഒരാളാണ് കയറിയാൽ ബാക്കിൽ കുറേ ആൾക്കാരുണ്ടാവും, ആ വണ്ടിയിൽ നാളെ വേറെ ആൾ കയറിയാൽ അയാളെ ബാക്കിലുണ്ടാവും. ഇയാളപ്പോൾ കടയിൽ ഇരുന്നിട്ട് പയമ്പൂരി ഇരുന്നിട്ട് അങ്ങ് നോക്കണേക്കാലോ, ഈ കൗമൊന്നും ബാക്കിൽ ഉണ്ടാവില്ല. സന്തോഷമുള്ള സമയത്ത് ബാക്കിൽ കാളുണ്ട്, പക്ഷെ കഷ്ടപ്പെടുന്ന സമയത്ത് ബാക്കിൽ മുമ്പിൽ കാളുണ്ടോ? ഉണ്ട്. മുഹമ്മദ് മുസ്തഫ. ആരാ ദുനിയാവിലുണ്ടാകുക? ആ കഷ്ടപ്പെടുമ്പോൾ ഒരു പരിധിയരുണ്ടാവും. പെണ്ണുങ്ങളെ നോക്കണതിന് പരിധി ഉണ്ടാവും, വാപ്പ നോക്കണതിന് പരിധി ഉണ്ടാവും, ഉമ്മ നോക്കണതിന് പരിധി ഉണ്ടാവും. കുറച്ചൊക്കെ അങ്ങനെ അവിടെ തടവീറ്റും വെള്ളം പാർന്നു നിന്നിട്ടും കുളിപ്പിച്ചിട്ടും 40 വയസ്സാണ്, പക്ഷെ ശരീരം മൊത്തം തളർന്നു, എല്ല് പൊട്ടി, മൂത്രയ്ക്കപ്പോഴും ഉമ്മൻ്റെ ആവശ്യമാണ്. ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന ചെറുപ്പക്കാരന്, ഉമ്മ കാൽമ പിടിച്ചാലും മൂത്രയ്ക്കൊള്ളൂ, അങ്ങനെ ശരീരം തളർന്നു. ഉമ്മ എത്ര കാലമാണ് കാൽമ അങ്ങനെ എടുത്തിട്ട് മൂത്രയിപ്പിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ ദ്വാർക്കൂല, അള്ളാഹുവിൻ്റെ മോനെ ഈമാൻ സലാമത്തായിട്ട് മരിപ്പിക്കണേ ദ്വാർക്കൂലേ. ആ ദ്വാർക്കണ ഓൻ്റെ ഈമാൻ സലാമത്താ മാത്രമല്ല, മൂപ്പത്തേരി ഇവിടുന്ന് സലാമത്താണ് അല്ലേ. നോക്കണതിനൊക്കെ പരിധി ഉണ്ടാവും. ഏതും അങ്ങനെയാണ്. പണം കണ്ടിട്ട് വേക്ക് കൂടിയാൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കാലിയായാലും വേക്ക് കൂടി ആരും ഉണ്ടാവില്ല. ഭരണം കണ്ടിട്ട് വേക്ക് കൂടിയാൽ ഭരണം തെറിച്ചാൽ ഇവരാരും ഒപ്പം ഉണ്ടാവില്ല. ഭംഗി കണ്ടിട്ട് വേക്ക് കൂടിയാൽ പ്രായം കൂടിയാൽ ഭംഗി പോകും, അപ്പോൾ ഇവരാരും ബാക്കിലുണ്ടാവില്ല. പിന്നെ ഭൗതിക മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ പ്രത്യേകമായ സ്നേഹം കൊണ്ട് സമൂഹത്തെ പൊതിയുന്ന ആൾ മുഹമ്മദ് മുസ്തഫ. അവിടെ തന്നെ, അവിടെ പിന്നെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല, പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന അവസ്ഥയല്ല. അല്ലാഹുവിൻ റസൂൽ നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെയാണോ? ഏത് സ്നേഹം പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടാ? നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മ നമ്മളെ സ്നേഹിക്കുമ്പോൾ സൈക്കോളജിക്കലായിട്ട് ഉള്ളിലൊരു വശമുണ്ട്, ഇന്ന് നീ ബലഹീനൻ, ഞാൻ ബലവാനാണ്, അതുകൊണ്ട് ഞാൻ എന്നെ മൂത്രയിപ്പിക്കുക, കഴുകിത്തരാ, കുളിപ്പിച്ചുതരാം. പക്ഷെ നാളെ നീ പക്വതയുള്ള മസിൽ പവറുള്ള ചെറുപ്പക്കാരനാകുമ്പോൾ ഞാൻ പ്രായാധിക്യത്തിൽ ഉമ്മാവും, അപ്പം ഞാൻ ബലഹീനയാവും, നീ ബലവാനാവും. അപ്പം ഇന്ന് ഞാൻ എന്നെ നോക്കുന്നത് പോലെ നാളെ നീ എന്നെ നോക്കണം എന്നാണ് അതിൻ്റെ ഉള്ളു. അത് ഇന്നില്ലാത്ത കാലമാണ്, വൃദ്ധസദനം പെരുകിയില്ലേ, മ്യൂസിയം പഴയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണ്, പല്ലില്ലാത്ത ഉമ്മാരെ തൊലി ചുളിഞ്ഞ വാപ്പാരെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം, അത് പെരുകി. കാരണം ഈ ഒരു പ്രത്യുപകാര ചിന്ത മക്കൾക്ക് ഇല്ലാതെയായിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ തിരിച്ച് നമ്മൾ മറ്റേ, ഇപ്പം ഒരു ഭംഗിക്ക് വേണ്ടി സ്നേഹിച്ചാൽ, ഇന്നത്തെ പ്രണയം അങ്ങനെയല്ലോ, മാംസബന്ധിതമായ ഇക്കിളിയാണ്. ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ചിരിച്ചാൽ ഓൻ ചിരിക്കണ ആത്മാർത്ഥമായിട്ട് എന്ന് തോന്നുകയാണ്, ഓ ഈ ചിരി നേരത്തെ തുടങ്ങിയതാ, അത് ഇവള് തിരിച്ചറിയണില്ല. ഇവൻ ഈ ചിരി നേരത്തെ തുടങ്ങിയാണ്, ഒരുപാട് പെണ്ണുങ്ങളോട് ചിരിച്ചിങ്ങണ്, കൂട്ടത്തിൽ നിന്നെ കണ്ടപ്പോൾ നിന്നോടും ചിരിച്ചു, നീ മനസ്സിലാക്കി പടച്ചോനെ ഇത് എന്നിൽ എന്തോ ഒരു ആന്തരിക സൗന്ദര്യം കണ്ടിട്ടാണ് എന്ന്. അല്ല, ഈ ചിരി, ഈ കശ്മലൻ ഒരു കാപ്പട്ടി ചിരി നേരത്തെ തുടങ്ങിയ, അത് തൊലി വെളുത്ത സ്ഥലത്തൊക്കെ ഈ ചിരി വരും. നീ അതിൽ കുടുങ്ങിയാൽ അവനൊരു ഇര കിട്ടി, പിന്നെ എന്താ ചെയ്യാന്നറിയോ? ആ പിന്നെ ചെയ്യൽ, ഈ മാംസബന്ധിതമായ സ്നേഹത്തിനൊരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഭാരാണ്, ഭാരാണ് ഉറപ്പാണ്. ഒരു മൂന്നോ നാലോ ദിവസം കൂടി എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച, ഞാൻ അനുഭവിച്ചിട്ട് പറയില്ല കേട്ടോ, വായിച്ചിട്ട് പറയണ്ട, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാവുന്നതാണല്ലോ, ഞാൻ വേറെ ഒന്നിനെ കൊണ്ടുപോയി നിങ്ങൾ പറയാൻ നിൽക്കണ്ട. കയറിയെന്നാ അങ്ങനെയാണ്, അത് കഴിഞ്ഞത് ഭാരാണ്. അപ്പം എന്ത് ചെയ്യും? അപ്പം നിൻ്റെ ശരി കഴുത്തിലുള്ള മാലെടുക്കും, കയ്യിലുള്ള വളകളെടുക്കും, വിരലുമുള്ള മൂതരെടുക്കും, കാലിലുള്ള പാദസാരെടുക്കും, ഇവ മുങ്ങും, നിന്നെ ഏതോ ഒരു സ്ഥലത്ത് രാത്രി കൊണ്ടുപോയിട്ട് ഇറക്കും. നീ ഒരു ഭ്രാന്തിയെപ്പോലെ, അല്ലെങ്കിൽ ഒരു ഒരു മനോരോഗിണിയെപ്പോലെ നീ സമൂഹത്തിന് കുടുംബത്തിന് ഭാരവും, നിൻ്റെ കാനത്താൽ ഉമ്മക്ക് രോഗമായി, വാപ്പക്കറ്റക്കായി. പെങ്ങളെ ചിന്തിക്കണേ, ആ മുരിങ്ങാക്കായനോടൊരു സ്നേഹമുണ്ട് അല്ലേ. എന്താ സ്നേഹം? മുരിങ്ങാക്കായ ഇങ്ങനെ നിന്നിട്ട് ചവച്ച് തുപ്പും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങളിങ്ങനെ, എനിക്ക് മുരിങ്ങാക്കായനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് മുരിങ്ങാക്കായ്ക്ക് അങ്ങനെ അക്കലുണ്ടായോക്കണം പറയാൻ കഴിയില്ല. മുരിങ്ങാക്കായ്ക്ക് അള്ളാഹുത്തല അക്കലും ഹയാത്തും കൊടുക്കാന്ന് വിട്ടുക. അപ്പോൾ മുരിങ്ങാക്കായ് നമ്മളോട് ചോദിക്കാണ്, എന്താ ഈ ഇങ്ങനെ ചവച്ചപ്പോണ്, എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റടി ഉണ്ട് തരും. അത് മുരിങ്ങാക്കായ്ക്ക് ഹയാത്തും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മളാ പറയുന്നത് വേറെ ഉള്ളവരോട്. ബുദ്ധി ഇവിടെ ഉണ്ടായോ കണ്ടു തരാം, ഭർത്താൻ നമ്മൾ കൊണ്ടുവില്ല എന്നതുപോലെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. നമ്മളെ വല്ല ഉപകാരം ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കാണിക്കുന്ന ഒരു പ്രകടനം, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും അതിന് കാപ്പട്യമെന്നാ പറയാ. ഇന്ന് സ്നേഹങ്ങളൊക്കെ ഭൗതിക മാനദണ്ഡമായതുകൊണ്ട് യഥാർത്ഥത്തിൽ ആത്മാർത്ഥ സ്നേഹം കിട്ടേണ്ട വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് പോലും പണത്തിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് സ്നേഹമുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നോട് ഒരുപാട് ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്,
സാറേ പാപ്പാക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. അത് ഗൾഫിൽ നിന്ന് നല്ല അയച്ചു കൊടുത്തിരുന്ന ആ കാലത്ത്. ഇപ്പം ക്യാൻസലായിട്ട് എനിക്ക് രോഗമായിട്ട് നാട്ടിൽ വന്നപ്പോൾ വാപ്പ എന്നെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കുകയാണ്, ഞാൻ ഉറക്കല്ല, ഒരു മനോരോഗ്യമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭാര്യയെങ്കിലും ഇല്ലേ, ഭാര്യ അതിനേക്കാളും അപ്പുറമാണെന്ന് പറഞ്ഞു. ഭൗതിക ഈ ലോകത്തെ ഇന്നത്തെ ലൈഫിലെ സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ ആകെ ചിന്തിച്ച ഒന്നുമല്ല. ഇന്നലെ മിന്നാന്ന് ഞാൻ പോയത് അതിന് പിന്നോട് ഒരു ആറേഴ് ആളുകൾ പറഞ്ഞു ഭാര്യമാരെ ശല്യം കൊണ്ട് പുരയിൽ കിടക്കാൻ പറ്റണില്ല, ഒന്നെങ്കിൽ അത് മാറാങ്ങൾ ദ്വാരക്ക അല്ലെങ്കിൽ ആറ്റിങ്ങളൊക്കെ ഈമാൻ സലാമത്തായിട്ട് മരിച്ചിട്ടാന്ന് ദ്വാരക്കുന്നത്. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഓള് ഇടക്കിടക്ക് പറയാമല്ലോ നിങ്ങൾ നല്ലോ നോക്കിക്കോളി, നിങ്ങൾ പൈസ ഇല്ലാതിട്ട് മീൻ കൊടുന്നവരായിരിക്കരുത്, നിങ്ങൾ ഇനി മീൻ കൊടുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുന്ന അറിയും. എന്നിട്ട് മൂപ്പര് അറിയാം മരിക്കും മരിക്കും എന്നിങ്ങനെ പറയാമെന്നല്ലാതെ മരിച്ച് കിട്ടണില്ല എന്ന്. മരിക്കൂലല്ലോ മൂപ്പര് എന്നോട് പറഞ്ഞാ മരിച്ച് പോവാണെങ്കിൽ എനിക്ക് ശല്യം തീർന്നിരുന്നല്ലോ, ഇതിങ്ങനെ എന്നും വന്നാൽ പറയും മരിക്കും മരിക്കും എന്ന്. ഞാൻ കരുതി പഠിച്ചോ എന്തെങ്കിലും മരിച്ചിട്ടിയാലോ എന്ന്, പെണ്ണോട്ട് മരിക്കണില്ല പറഞ്ഞു. ഇങ്ങനെ ഇന്നത്തെ ഒരു ഇന്നത്തെ രീതി അങ്ങനെയാണ്. അള്ളാഹു റസൂലിനും വേണ്ടി സ്നേഹം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കണേ ചിന്തിക്കണേ, ദീർഘിപ്പിക്കുന്നില്ല ഞാൻ, ചിന്തിക്കണേ. അവിടെയാണ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ മന്ദമാരുതനായി പുഞ്ചിരിക്കാൻ മദീന മലർവാടിയില്ലെന്ന് സ്നേഹത്തിൻ്റെ ഒരു കടൽ അതിൻ്റെ സ്നേഹത്തിരമാല ഹൃദയത്തിലേക്ക് അടിച്ച് വീശട്ടെ. നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയ ഹാളിറു യലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറല സല്ല അലൈ അന്ന റബ്ബൽ ആലമീൻ ഫറല സല്ല അലൈ അതുകൊണ്ട് പ്രവിശാലമായ പരന്നുകിടക്കുന്ന ഈ പന്തലിൽ നിന്ന് മദീന പൂങ്കാവനത്തിലേക്ക് സ്നേഹത്തിന്റെ സലാത്ത് നമ്മൾ കൊടുത്തേക്കാൻ ഈ പ്രസംഗത്തിന്റെ പരിസമാപ്തിയിൽ ഹൃദയത്തിന്റെ മഹബത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ആണുങ്ങളെ ഉച്ചൈസ്തരം ഈ മുദ്രാവാക്യം ഈ പാതിരാവിന്റെ ഉള്ളറ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളൊന്ന് മുഴക്കുമോ? ദോഷങ്ങളുടെ കീടങ്ങൾ കരിയാ, രോഗങ്ങളുടെ വൈറസുകൾ നീങ്ങാ, കടക്കണികളുടെ തടവറയിൽ നിന്ന് സടകുടഞ്ഞ് നിൽക്കാൻ, സാഹിര്യങ്ങളിൽ നിന്ന് ആയിനീയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശരീരവും മനസ്സും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തഖ്‌വ കൊണ്ടും സിഹത്ത് കൊണ്ടും നിലനിൽക്കാൻ മുഹമ്മദ് മുഹമ്മദു റസൂലുള്ളാ. പോരാ മുഹമ്മദു റസൂലുള്ളാ, മുഹമ്മദു റസൂലുള്ളാ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ആയത്ത് നിങ്ങൾ പരിശോധിച്ചോ, ഈ ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് എല്ലാ ബുദ്ധിമുട്ടും നീങ്ങി കിട്ടുന്നതാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ഈ ആയത്തിൽ അഞ്ച് വസ്ഫാണ് നബിയെ കുറിച്ച് പറഞ്ഞത്. നോക്കൂ, റസൂലും മിൻ അൻഫുസികും, അസീസുൻ അലൈഹിമാനിത്തും, ഹരീസുൻ അലൈക്കും, ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. ഒറ്റയത്തിൽ അഞ്ച് പ്രസ്താവന മുഹമ്മദ് നബിയെ കുറിച്ച്. അതിന് മാത്രം ഒരു ലളിതമായ വിശദീകരണം നടത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കേട്ടോളൂ. മിൻ അൻഫുസികും, നേരത്തെ ഞാൻ പറഞ്ഞു ചെറിയ രൂപത്തിൽ, ഇനി കേട്ടോളൂ. അസീസുൻ അലൈഹിമ അനിത്തും, അസീസ് എന്ന് പറഞ്ഞാൽ അലൈഹിമ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നത് നബിക്ക് വലിയ പ്രയാസമാണ് എന്നാണ് അതിനർത്ഥം. അവിടെ മഹാന്മാരായ മുഫസിരീങ്ങൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഫിദ്ദുന്യാ ഫിൽ ആഖിറ, ദുന്യവിയായ പ്രയാസമാവട്ടെ. പാട്ടിന് വിട്ടാൽ മതി, ഒരു പാട്ട വരുന്നുണ്ട്, ആ പാട്ട അതിൻ്റെ പാട്ടിന് വിടണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെടുത്ത് തരുമ്പോൾ നല്ല സ്വതക്കം കൊടുത്തിട്ട് അതിന് യാത്ര ആക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ എസ് കെ എസ്എഫിൻ്റെ പ്രവർത്തകന്മാർ, പിന്നെ കുറച്ച് തേനും കൂടി ബാക്കിയുണ്ട്, 1000 തേനുണ്ടായിരുന്നു, ഒരല്പം കൂടി ബാക്കിയുണ്ട്. നിങ്ങൾ നിങ്ങളെ രൂപത്തിൽ സഹായിക്കണം. അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചവർ അള്ളാഹു സഹായിക്കട്ടെ. ഇവിടെ നാളത്തെ നാളെ പറഞ്ഞോളൂ, ഇന്ന് പറഞ്ഞാൽ നാളെ ആൾ വരില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ ആ ഇന്ന് പൈസ ഇല്ലാത്തവർ നാളെ കൊണ്ടുവന്നു വേണ്ടി തേനെല്ലാവരും കൊണ്ടുപോയിക്കോളി.
ഞാൻ അവസാനം നല്ലൊരു മഹബത്തിലായി ലയിച്ചിട്ട് മക്കാണ് നിർത്തണം. അതുകൊണ്ട് അങ്ങനെ നിർത്തണേ എന്ത് വേണമെന്ന് തരാം. ഒരു നിബന്ധനയുടെ ഒത്തിരി പ്രയാസം ഉണ്ടാവുന്നാലും എനിക്ക് ഒരു ചെറിയ ഒരു സഹകരണങ്ങൾ ചെയ്തു തരണം. എല്ലാവരും നെണീറ്റാണ്, എല്ലാവരും നെണീറ്റാണ്, എല്ലാവരും അല്ല എനിക്ക് പിന്നെ ചെറിയ സഹകരണം. ഞാൻ മനസ്സിന്ന് മനസ്സിലേക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വലത്തുക്കും ഇടത്തുക്കും ബാക്കൊക്കെ നോക്കാതെ ഓരോ കസേരയിട്ട് ഒന്ന് മുമ്പ് കണ്ട് വലിഞ്ഞാണ്, ഒന്ന് 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 കണ്ട് വലിഞ്ഞാണ്. വലത്തുക്കും ഇടത്തുക്കും ബാക്കൊക്കെ നോക്കരുത് കേട്ടോ, ആ കെട്ട് പൊട്ടും. അതുകൊണ്ടാണ് രോഗികൾ അവിടെ ഇരുന്നോളി, ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഇരുന്നോളി, അല്ലാത്തവരും ഒന്നും കണ്ട് ഒന്നും കണ്ട് നീങ്ങി വളരെ പെട്ടെന്ന് നമുക്ക് വീഴുക. അലഹമ്മദില്ല ആരും പോയിട്ടില്ല, അവർ നല്ലൊരു സദസ്സാണ്. പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരുന്നോളി, ആരെങ്കിലും ഉണ്ണിപ്പിച്ച് അവിടെ ഇരുന്നോളി. ആണുങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വാദകല്ലല്ലോ. ആ മതി മതി. പിന്നെ ഓപ്പറേഷൻ ഒന്നും കൂടി സൗണ്ട് കൂട്ടി ഞാൻ വലിച്ചെടുത്തിട്ടാണ് പറയുന്നത്, ഒന്നും കൂടി പറ്റി കേട്ടോ. ഇനി മെല്ലെ പറഞ്ഞു നോക്കാം. പിന്നെ നമുക്ക് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു നാളെ ഹബീബിൻ്റെ സ്വർഗീയ സൽക്കാരത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം നൽകട്ടെ. നമുക്ക് വേറെ അമലൊന്നും ചെയ്യാൻ പറ്റില്ല, ആഹ്റസമാനാണ്. പഴയ കാലത്തെ മഹാന്മാർ നിസ്കരിച്ചിരുന്ന പോലെ, നോമ്പോറ്റിരുന്ന പോലെ, ഖുർആൻ ഓതിയിരുന്ന പോലെ, യുദ്ധം ചെയ്ത പോലെ നമുക്ക് അവസരമില്ല. ഉള്ള അമലുകൾക്ക് നമുക്ക് തോക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഈ ആഹ്റസമാലിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് പങ്കാളിത്തം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ അള്ളാഹു നേരത്തെ ഉസ്താവ് പറഞ്ഞ പോലെ മൂന്ന് ദിക്കറിൽ ഏതെങ്കിലും അള്ളാഹു കബൂലാക്കിയിട്ട് മരിക്കണ സമയത്ത് നമുക്ക് തിരിച്ചെന്നാൽ അൽഹംദില്ലാ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അമലെ നമ്മുടെ ആക്കബത്ത് നന്നാവാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. ഒന്നാമയും പറയും അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. ഏതെങ്കിലും ഒരു അമല് നമ്മുടെ ആക്കബത്ത് നന്നാവാൻ അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. വലിയ ചില ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ഏദിച്ച കാരണത്താൽ അവർ വഫാത്തായി പോയപ്പോൾ ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല അടക്കം അവർക്ക് വലിയ മക്കാമോ സ്ഥാനമൊക്കെ കിട്ടിയത് മഹാന്മാരായ അവരുടെ ശിഷ്യന്മാർ അവരുടെ ദർശനങ്ങളിൽ കണ്ട സമയത്ത് എന്തേ ഉസ്താദ ഇത്ര ഉന്നതമായിട്ടുള്ളൊരു അധികാരവും സ്ഥാനമൊക്കെ സ്വർഗത്തിൽ കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇമാമിങ്ങളിൽ പലരും പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ കിതാബിൻ്റെ തുടക്കത്തിൽ ഈ സലാത്ത് ഏദിച്ച എൻ്റെ വർക്കത്ത് കാരണത്താലാണ് എന്നാണ്. ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു റിസാലയുടെ തുടക്കത്തിൽ സലാത്ത് എഴുതിയിട്ടുണ്ട്, അത് കാരണത്താൽ ആഖിറത്തിൽ വലിയ ദർജ കിട്ടിയെന്ന് അവരുടെ ശിഷ്യന്മാർക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. സലാത്തുമായി ബന്ധപ്പെട്ട, മഹബത്തുമായി ബന്ധപ്പെട്ട ഒരാളെയും അള്ളാഹു ഹൈബാക്കൂല എങ്കിൽ ഈ സദസ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നാമയും പറയും അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ നമുക്കെതിരായ കാലമാണ്, ഈ ലോകത്ത് എല്ലാ നമുക്കെതിരായില്ല അപ്പോൾ അല്ലേ. ആകാശം നമുക്കെതിരായി എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് മഴ ഇട്ടണില്ല, എതിരായി തന്നെ എതിരായി. ആ ആകാശം സൂര്യൻ ഭൂമിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണമെന്നാണ്, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് വലിയ അപകടമാണെന്നാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 180,000 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര കിലോമീറ്ററാണ് നിങ്ങൾക്ക് അറിയോ? 400,000 കിലോമീറ്റർ. ഇപ്പോൾ ഇതിങ്ങനെ അനുഭവം എന്താണ്ടാകുന്ന അറിയോ? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യക്ഷൻ്റെ താഴെ എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ഏ അങ്ങനല്ലേ, നിങ്ങൾ മേലെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയല്ലേ വരിക? ഉപാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അധ്യക്ഷൻ വേറെ ഉണ്ടാവും, അയാളില്ലെങ്കിൽ ആ കാര്യം നിറയിക്കണേ മൂപ്പരായിരിക്കും എന്നാണ്. അപ്പോൾ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ ഗ്രഹം ഭൂമി തന്നെയാണ്, അതിൻ്റെ കീഴിൽ തഹത്തിലാണ് ചന്ദ്രൻ ഉണ്ടാവേണ്ടത്. ഇത് 180,000, 2, 2, 20, 3 വരെയാണെങ്കിൽ തഹത്തിൽ വരും, അതിൻ്റെ അപ്പുറത്ത് കണ്ടു പോയാലേ ഭൂമിൻ്റെ തഹത്തിൽ നിന്ന് കീഴേ നിന്ന് ചന്ദ്രൻ ആകർഷണം വിട്ടിട്ട് സൂര്യനുമായി ബന്ധം തുടങ്ങുന്നതാണ്. ഭൂമിയുമായി ബന്ധം ഒഴിവാക്കിയിട്ട് സൂര്യനുമായി ചന്ദ്രൻ ബന്ധം തുടങ്ങിയാൽ എന്താണെന്നറിയോ? ചന്ദ്രൻ്റെ അവസാനമാണ്, അത് നമ്മളെ അവസാനമാണ്. അതിന് ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല എന്ന് ശാസ്ത്രജ്ഞന്മാരിൽ പലരും പറഞ്ഞിട്ട് പലരും ഉറങ്ങണില്ല എന്നാണ് പറഞ്ഞത്, പേടിച്ചിട്ട്. ആര്? താജ്ജുസ്കരിക്കുന്ന ഔലിയാക്കളല്ല, ശാസ്ത്രജ്ഞന്മാർ പേടിച്ചിട്ട് ഉറങ്ങണില്ല എന്ന് പറഞ്ഞു. നമുക്കെന്ത് പേടിയില്ല, അതൊക്കെ വേറെനോട്ട് വെച്ച് കാണാമെന്നല്ലാതെ. സുബ്ഹാനല്ലാ. അപ്പോൾ ആകാശം നമ്മളോട് പിണങ്ങാണ്, ചന്ദ്രൻ സൂര്യനൊക്കെ പിണങ്ങാണ്, പിന്നെ ഇനി ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു ഉൽപ്പന്നം തിന്നാൻ പറ്റുണ്ടോ? പച്ചക്കറി ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ് തൊട്ട് പോരുതെന്ന് പറഞ്ഞു. കാരണം മൂപ്പര് ആ സ്ഥലത്തൊക്കെ പോയി കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെ അട്ടപ്പാടി പോയിട്ട് ആ തോട്ടം കണ്ടാൽ പച്ചക്കറി തിന്നല്ലേ മണക്കൂല അറിഞ്ഞോട്. പച്ചക്കറി ഒരു നല്ല ചീര നമുക്ക് കിട്ടാനില്ല, ഒരു നല്ല ഫ്രൂട്ട്സ് കിട്ടാനില്ല, ഈച്ചൊന്നും പറഞ്ഞ മുന്തിരിപ്പല്ല, ഈച്ചക്കേരെ പോയി ഇരിക്കാൻ പേടി. അതാ നമ്മൾ വാരി മുണുങ്ങണത് അല്ലേ. ഇറച്ചിമൊക്കെ പോകാൻ പറ്റുമോ? എന്താ ഇപ്പോൾ ഇറച്ചിയൊക്കെ മീനോ? സുബ്ഹാനല്ലാഹ്. എന്നോട് 2 കൊല്ലം മുമ്പ് മംഗലാപുരത്തിന് അതിനായപ്പോൾ അവിടെ ഈ മീൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രാജിക്കാൻ്റെ വീട്ടിലാണ് ഭക്ഷണത്തിന് അത്. അപ്പോൾ അളിനോട് പറഞ്ഞു പിന്നെ അള്ളാഹനെ കരുതിയിട്ട് ഞങ്ങൾ കൊടുത്തേക്കടെ മീൻ തിന്നരുതെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു? ആ മുപ്പര് പറഞ്ഞാണ് ഗൾഫിലൊക്കെ മരിച്ചാൽ ഡെഡ് ബോഡി കടിക്കുന്ന സ്പ്രേ ഉണ്ട്, അതാണ് ആവോലിമ്പലോ ആക്കറുമ്പലൊക്കെ അടിക്കണമെന്ന് പറഞ്ഞു. അന്നിട്ട് ഒന്നത്തെ അവസ്ഥ എനിക്കറിയില്ല, എന്ന് വലിയ മരുന്നാണ് ഈ കാരം. അത് വയറ്റ് ചെന്നാൽ ഏറ്റവും ചുരുങ്ങിയ എന്താ വെച്ചാൽ 2 കിഡ്നിയും പോലാണ്,
എണ്ണി പോകല്ലേ, ഇപ്പോൾ പോകല്ലേ, ഒന്നായിട്ട് പുതിയാപ്പള പോണായിരിക്കും പോണ കിഡ്നി, ഒന്നായിട്ട് പോകല്ലേ. എല്ലാവരും എത്ര ആൾക്കാർക്കാണ് കിഡ്നി പോണത്? കിഡ്നി പോകണമെന്ന് ഒരു വിഷയമല്ല, ആ കിഡ്നി പഴയ കിഡ്നി പോകുന്നപ്പോൾ അങ്ങനെ പറയാം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്താല്ലാതെ ഞെട്ടിയിട്ട് പറയണ കാലം കഴിഞ്ഞു. ക്യാൻസറാന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഞെട്ടലുണ്ടായിരുന്നു, അപ്പം ഇല്ല, അപ്പോൾ കൂളായിട്ട് ക്യാൻസറാണ് ക്യാൻസറാണ് ക്യാൻസറാണ്. കാരണം ഞെട്ടിന് കാലം കഴിഞ്ഞു, അങ്ങനെയല്ലേ. ഇത് ഒരു പുതുമുണ്ടാകുമ്പോഴല്ലേ ഞെട്ട്, അത് പുതുമല്ല. ഏത് കാര്യം, മരണം ഒരു വിഷയമല്ലല്ലോ. ഇപ്പോൾ വേണ്ടോ, നമ്മളിപ്പോൾ പേപ്പറിൽ ഇപ്പം ഇന്ന് രാവിലെ പേപ്പറിൽ നമ്മളിങ്ങനെ ആദ്യത്തെ പേജിൽ വായിച്ചു നോട്ട്, പുത്തൻ താണിയിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏതിയാളെ പരിഹരിച്ചു, ചെങ്ങായിക്കൊന്ന് വീരല്ലേ, ഒരാൾ മരിച്ചതൊക്കെ അങ്ങനെ എഴുതല. കാരണം ഒരാൾ മരിച്ചൊന്നൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും പേപ്പർ ഏറെ ഈ റിപ്പോർട്ടിൻ്റെ രൂപം അങ്ങോട്ട് മാറ്റി. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ എന്നെടുത്ത് വായിച്ചു നോക്കി, ഇന്നും ഞാൻ വായിച്ച് ആ ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ടാവും. പുത്തനത്താണി, കോട്ടക്കൽ, വളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിൽ നാലപടങ്ങളിൽ ഏഴാളുകൾ മരിച്ചു. ആ അൽഹംദുലില്ലാ, തരക്കടില്ല, വായന മുതലായി. കാരണം ഏണ്ണണ്ടല്ലോ, അങ്ങനെയായി. ഈ അപകടം മരണം ഇതൊന്നും കേട്ട് നമ്മൾ താമ്പിച്ചൊന്നൊരു വിഷയമല്ല, അന്നൊരു വിഷയമല്ല, അങ്ങനെയായി. ഇല്ല അല്ലേ, എല്ലാം ഭൂമി മത്സ്യെതിരായി, ചീരെതിരായി, ആകാശെതിരായി, ഭൂമി എതിരായി, മഴ കിട്ടണില്ല, കിട്ടിയ മഴ ഒന്നിനും പറ്റണില്ല അല്ലേ, കൃഷി തഴണില്ല, ചൂട് കൂടി, ആകെ നമുക്ക് കാവലുണ്ടായിരുന്ന നായ്ക്കളാണ്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പൈസ അല്ല, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നായ്ക്കളെ കൊണ്ട് ഞാനൊരു തമാശ നിങ്ങളോട് പറയട്ടെ, ഞാൻ അതിങ്ങനെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ, ഈ നായ്ക്കളൊക്കെ കടി കൂടിയത് പേപ്പറിൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. അതിന് ഇങ്ങനെ കടിച്ചിരില്ലല്ലോ, കടിച്ചു അവിടെ കടിച്ചു ഇവിടെ കടിച്ചു എന്നൊക്കെ പേപ്പറിലാണ്ട് വരാൻ തുടങ്ങി, എത്തിങ്ങളാണ്ട് കടിയാണ് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ പേപ്പറൊക്കെ ഒരു വായിക്കുണ്ടോ എന്ന്. അല്ല, നിങ്ങളെ ചിന്തിച്ചിരണോ? അല്ല, ഇന്ന് ആയക്കളൊക്കെ നേരത്തെയും കേരളത്തിലുണ്ടല്ലോ, അല്ല ഒന്ന് രണ്ട് സ്ഥലത്ത് കടിയാണ് തുടങ്ങി. അതിൽ പേപ്പറും മാധ്യമങ്ങൾ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ അങ്ങോട്ട് സജീവമായി, കടിയോ അങ്ങോട്ട് സജീവമായി. എനിക്ക് തോന്നുന്നു ഈ ടി വിയൊക്കെ ഇറ്റിങ്ങളെ ലോകത്തും വേറെ ഉണ്ടോയെന്ന് തോന്നിപ്പോവാ. അല്ല, ഇവരൊക്കെ ഇതിങ്ങനെ കണ്ടിട്ട് ഏതായാലും മനുഷ്യന്മാരെ നമ്മളെ കൊളാക്കാൻ നോക്കിയില്ലേ, ഇനി നമ്മളോണ്ട് കടിച്ചിട്ട് കൊളാക്കുക. എന്നിട്ട് ഇവരാണ്ടുകൊണ്ടും പറയണ ആര്, അവിടെ നിങ്ങൾ തുടങ്ങിക്കോളി, ഇവിടെ നമ്മളും തുടങ്ങാമെന്ന്. ഇങ്ങനെ ആ രൂപം ഇങ്ങനെ കണ്ടപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക, ഇവർക്കൊക്കെ ഇവരെ ലോകത്തൊരു ചർച്ച മീറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോവുക. എന്നാലും ഒരു സമാധാനമുണ്ട്, ഈ നായ്ക്കളെ നമുക്കെതിരായ പാമ്പുകളെതിരായ എന്താ കാട്ടുക? അല്ല, അപ്പം ഈ നായ്ക്കളെതിരായ പോലെ പാമ്പുകളെതിരായ എന്താ കാട്ടുക എന്ന്? നായ്ക്കൾ വരണേ നമുക്ക് കാണാം, കാരണം ഉയരുണ്ട്, പാമ്പ് വരണേ കാണൂല. അപ്പം നായം ഒതുങ്ങിയ അള്ളാ വലിയ സലാമത്താക്കലാണ്. പാമ്പുകളാണ്ട് എതിരായ എന്താ കാട്ടുക? ആണ്, ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തി, അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു തമിഴ് ലോറി നിർത്തിയിട്ടുണ്ട്. എന്നോട് പറയാൻ ആ ചാക്കിൻ്റെ ഇടയിൽ നിന്ന് കറുത്തൊരു പാമ്പ് പുറത്തുകൊണ്ട് അടി. ഞാനാണെങ്കിൽ അവർ കേക്കും ചായയും കുടിക്കാൻ വേണ്ടി പോവാം, അത് വരുന്നത് തലം കണ്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് വരിക. അപ്പോൾ ഞാൻ എൻ്റെ അടുക്ക് തന്നെ വരിക നേരിച്ച് നോക്കുമ്പോൾ ഒരു എലീനെ കടിച്ചിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പൊന്തിച്ച് വരും, എന്നെ കണ്ടപ്പോൾ എലീനിട്ടിട്ട് ഓടി. അഹമ്മദില്ല, കുറച്ച് നേരം കണ്ട് വരിക എന്താ കാട്ടുക? അങ്ങനെ എന്തിച്ചു, ആ നായനെ പോലെ ഈ പാമ്പിനെ ആക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നായാലും പാമ്പല്ല, ഇപ്പം അപ്പുറത്ത് ആനയുണ്ട്, കാട്ടിൽ ആനൊക്കെ കൂടി ഒരു മീറ്റിംഗ് കൂടുകയാണ്. ആ നായ്ക്കളൊക്കെ കൂടി മനുഷ്യന്മാരൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളാണ്ട് ഇറങ്ങിയാൽ വല്ല ആഫീസ് കൂട്ടും എന്ന് പറഞ്ഞിട്ട് ആനകളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിട്ട് നാട്ടിൽ കണ്ട് ഇറങ്ങാൻ നിന്നാൽ സുബഹാനമഞ്ചല്ല എന്തായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പം നായ മാത്രമേ ഇളകിയിട്ടുള്ളൂ, ഇനി രണ്ടാമത്തെ ഒന്നിനെ അള്ളാഹു ഇളക്കാതിരിക്കട്ടെ. പാമ്പൊക്കെ ഇളകാൻ തുടങ്ങിയ എല്ലാ പൊരയ്ക്കും കയറിയല്ലോ, എവിടുക്ക പാമ്പ്. ഇപ്പം ഇന്നലെ എന്നോട് എൻ്റെ ഡ്രൈവർ പറഞ്ഞു, റംഷാൻ എന്ന് പറഞ്ഞു, കൂടെ പറഞ്ഞു, ഓനിങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണല്ലോ, വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയതാ, ഉറങ്ങണീച്ചപ്പോൾ വണ്ടീൻ്റെ മേൽക്കൂടി ഒരു പാമ്പ് ഇങ്ങനെ കയറിയായിരുന്നു. വണ്ടിമ കൂടി വേറെ ആൾ ഗീറ് മാറ്റിയപ്പോൾ ഗീറിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ്. മൂന്ന് മാസം മുമ്പ് പേപ്പറിൽ നിങ്ങൾ വായിച്ചോ, ഒരാൾ ടോയ്ലറ്റ് പോയിരുന്ന ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ്, മൂർക്കന് ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. നല്ല രസം ഉണ്ടാവും അവിടെ പത്രക്കാർ ശറേ എഴുതിയെന്ന്, പുറത്ത് പൈപ്പ് പൊട്ടിക്കണ അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയതാണ്. പക്ഷേ അള്ളാഹിൻ്റെ ഒരു ഹിഫ്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിട്ടോ തന്നെ. ഈ ലോകം ഒരു ബാലൻസ് തെറ്റിയുണ്ടല്ലോ, പടച്ചോൻ്റെ ഒരു പിടുത്തുണ്ട്, അത് തെറ്റിയാൽ വലിയ അപകടമാണ്. പക്ഷെ അത് തെറ്റിക്കൊണ്ട് നിൽക്കണേന്ന്. ഇവിടെ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളത് ഒറ്റ സ്ഥലമാണ്, മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, കാരണം നായ്ക്കൾക്കും പാമ്പുകൾക്കൊക്കെ റഹ്മത്താണ്. എല്ലാവർക്കും അറിയാം മുഹമ്മദ് നബിയെ. ആർക്കറിയാത്തത്? ഒരിക്കല്ലാന്റെ റസൂൽ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്റെ ചെരുപ്പത അഴിച്ചു വെച്ചുകൊണ്ട് കയറിയതാ. അല്ലാ അല്ലാ
നിസ്കരിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ആ ചെരുപ്പത ഒരു പക്ഷി കൊത്തിയെടുത്തുകൊണ്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാ. സ്വഹാബാക്കൾക്ക് അത്ഭുതമായി, ഈ എല്ലാ പറവകളും റസൂലുള്ളാനെ സ്നേഹിക്കുന്നതല്ലേ, പക്ഷെ റസൂലുള്ളാനെ ഉപദ്രവിക്കുന്ന പറവയാണോ? ഇതെന്താണ് ഈ അപമര്യാദ കാണിച്ചത്? കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പ് കൊത്തിയെടുത്തില്ലേ എന്ന നിലയിൽ ആ പറവയെ കല്ലെടുത്തെറിയാൻ ആരോ ശ്രമിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് തടയുകയാ. എന്താണ് ആ പക്ഷി കൊത്തിയെടുക്കാൻ കാരണമെന്നറിയോ? ആ പക്ഷി അതാ മരത്തിന്റെ കില്ലയിൽ ചില്ലയിൽ വെച്ചുകൊണ്ട് ആ പക്ഷി അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ചെരുപ്പ് അതിന്റെ അടിഭാഗത്തൊരു കൊത്തങ്ങ് കൊടുത്തപ്പോ ആ ചെരുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് പുറത്ത് ചാടുകയാണ്. അപ്പൊ ഈ പക്ഷി ഇത് കണ്ടുകണ്, അപ്പൊ ഈ പക്ഷിക്കറിയാ റസൂലുള്ള എങ്ങാനും കാലിട്ടാല് ആ പാമ്പ് കൊത്തുമല്ലോ എന്ന് കരുതിയിട്ട് പാമ്പിനെ കൊത്തി ഒഴിവാക്കാൻ ആ ചെരുപ്പേറ്റ് പോയത്. പാമ്പ് റസൂലിനെ കൊത്താൻ വന്നതല്ല, പിന്നെ നബിന്റെ കാലിട്ടിയ സ്ഥലത്ത് കിടന്നിട്ട് ബർക്കത്ത് എടുക്കാൻ വന്നതാ. അതാണ് മുഹമ്മദ് മുസ്തഫ. ആർക്കറിയാത്തത്? ആർക്കറിയാത്തത്? ഒരിക്കലൊരു തോട്ടത്തിൽ, മുന്തിരിത്തോട്ടം, ആ തോട്ടത്തിൽ ജനങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് കൂടി നിൽക്കുകയാണ്. റസൂലായി കൂടി പോവാണ്. ചോദിച്ചു എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ഒരു ഒട്ടകം. ഒട്ടകം അതളകിയതാണ് നബിയെ, അത് ശുണ്ടികേറിയതാണ് നബിയെ, അത് പരാക്രമിയായിരിക്കുന്നു നബിയെ. ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടുക്ക. റസൂല പറഞ്ഞു ആ ഗേറ്റ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പിടിച്ചു വെച്ചു, പോണ്ട നബിയെ പോണ്ട. ഒന്ന് രണ്ട് ആൾക്കാരെ കുത്തിക്കണെന്ന് പറഞ്ഞു. ഒട്ടകത്തിന് മതിളകിയാൽ ഭയങ്കര, ആനക്ക് മതിളകിയാൽ നമുക്കറിയാലോ, അറബ് നാട്ടിൽ പോകാറെ ഒട്ടകത്തിന് മതിളകിയാലും ഒട്ടകത്തിന് ഈ കഴുത്തോണ്ടുണ്ട് ഒരു തട്ട്, ഇങ്ങനെ തട്ടിട്ടേണ്ടല്ല. ഇവിടുത്തെ എല്ലടക്കം ഒന്നായിട്ടാണ് പൊട്ടുന്നുണ്ടായത്. കാലുകൊണ്ടുണ്ട് ഒരു തട്ട്. ഇനി ഒരിക്കൽ തട്ടാൻ നോക്കിക്കുണ്ട് ഗൾഫിൽ നിന്ന്, അങ്ങനെ മെല്ലെ അങ്ങനെ ഒപ്പം നടക്കുന്നു. ഇങ്ങോട്ട് ഇങ്ങനെ തട്ടി അടുത്ത് അണ്ട് എത്തിയില്ല എന്ന് മാത്രം. അപ്പം ഇതിനെ ഇങ്ങനെ കഴുത്തോണ്ടാ തട്ട്. അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരെ തട്ടിയിട്ട് അവളൊക്കെ അവിടെ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗേറ്റ് വർക്ക് എന്ന് പറഞ്ഞു. അതാരാ? ഇത് ഒട്ടകത്തിന്റെ മുമ്പിലും റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലം സോട്ടനെ ഉള്ളിക്കാണ്ട് പോയപ്പോഴേ ഒട്ടക അതിന്റെ അക്രമക്കാണ് നിർത്തി. നിർത്തിയിട്ട് മെല്ലെ ഇങ്ങോട്ട് വന്നിട്ട് റസൂലുള്ളാഹി മുമ്പിൽ മുട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് കണ്ണു നിങ്ങനെ വെള്ളമൊലിപ്പിക്കുക. സ്വഹാബാക്കൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ തല ഇങ്ങനെ തടവിയിട്ട്, ഉമ്മാരുണ്ടാവല്ലോ കുട്ടികളിങ്ങനെ കരയുമ്പോൾ തല ഇങ്ങനെ തടവിയിട്ട് സാരില്ല സാരില്ല ഇങ്ങനെ പറയണ്, എന്തൊക്കെയാ റസൂലുള്ള ചവിട്ടിൽ പറയണ്ട്, അങ്ങനെ അങ്ങനെ പറയണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒയ്യുമ്പോൾ ഒട്ടകം കണ്ണീർ ഇങ്ങനെ വരുന്നുണ്ട്. റസൂലുള്ള കണ്ണീർ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ വെച്ചു മൻ സാഹിബ് ഹദൽ ജബൽ, ഈ ഒട്ടകത്തിൻ്റെ ഉടമാരാ? അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ പറഞ്ഞു ആ ഞാനുണ്ട് ഞാനുണ്ട് നബി ഞാനാന്ന് പറഞ്ഞു. പിന്നെ ഇത് എന്നോട് പറഞ്ഞെന്താരോ അന്നൊക്കെ തുജിയാവൂ, ഈ അതിന് സമയത്ത് തിന്നാൻ കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്, മര്യാദക്ക് തിന്നാൻ കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. അത്ഭുതമല്ലേ? ഒട്ടകത്തിൻ്റെ മുമ്പിലും കാരുണ്യവാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാ അറിഞ്ഞുകൂടാത്തത്? മാനത്ത് അമ്പിളിയോട് ചോദിച്ചു നോക്കൂ ആരാണ് മുഹമ്മദ് നബി. അമ്പിളി പറയും ഭൂമിയിൽ നിന്ന് കൊണ്ട് ചൂണ്ടാണി വരലങ്ങ എന്റെ നേരെ ചൂണ്ടിയപ്പോ ആർക്ക് വേണ്ടിയാ എന്റെ നെഞ്ചകം ഞാൻ പിളർത്തിക്കൊടുത്തത്? അതാണ് മുഹമ്മദ് മുസ്തഫ എന്ന് അമ്പിളി പറയുന്നതാ. മാനത്ത് തിളങ്ങുന്ന അനന്തകോടി താരകങ്ങളായ നക്ഷത്രങ്ങളോട് ചോദിച്ചു നോക്കൂ ആരാണ് മുഹമ്മദ് മുസ്തഫ. ബനൂസാദിൽ അലീമാ ബീവിയുടെ വീട്ടിലെ ഷീമ എന്ന പെൺകുട്ടി തൊട്ടിയിലിട്ടുകൊണ്ട് പാട്ടുപാടി ആടിക്കൊടുക്കുമ്പോ ആട്ടിക്കൊടുക്കുന്ന സമയത്ത് കളിപ്പാവകളായ ആകാശത്തിൽ നിന്ന് താഴെ ഇറങ്ങിക്കൊടുത്തത് നക്ഷത്രങ്ങളല്ലയോ? ആ നക്ഷത്രങ്ങൾ പറയില്ലേ ആരാണ് മുഹമ്മദ് മുസ്തഫ? ആകാശങ്ങളോട് ചോദിച്ചു നോക്കൂ ആരാണ് മുഹമ്മദ് മുസ്തഫ. മിറാജിന്റെ രാത്രിയിൽ ഏഴാകാശങ്ങളിലൂടെ കയറിപ്പോകുമ്പോ ഏത് ആകാശങ്ങളാണോ ആ പരിശുദ്ധമായ സുഗന്ധം നുണഞ്ഞുകൊണ്ട് സായൂജ്യമടഞ്ഞത്, ആകാശഗംഗകൾ പറയുന്നതാ ഞങ്ങൾക്കറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ. ഭൂമിയോട് ചോദിച്ചു നോക്കൂ, പുല്ലുകളോട് ചോദിച്ചു നോക്കൂ, കുറ്റിച്ചെടികളോട് ചോദിച്ചു നോക്കൂ. ഒരു സഹാബി വന്നിട്ട് പറയുകയാ നബിയേ
ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട് നബിയേ, പക്ഷേ എന്റെ ഈമാനം ഹൃദയാന്തരങ്ങളിൽ ഉറച്ചുവിട്ടടോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതിന് എന്താ മോനെ ഞാൻ ചെയ്യേണ്ടത്? ഈ സഹാബി പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഒരു അത്ഭുതം കാണിച്ചാ ഈമാനങ്ങ് ക്ലിക്കാകും നബിയേ, രൂഢമൂലമാകും നബിയേ, പാറ പോലെ പതരാതെ ഉറക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് ചോദിച്ചു, എന്താ മോനെ ഞാൻ നിനക്ക് അത്ഭുതം കാണിക്കേണ്ടത്? ഈ സഹാബി അങ്ങകലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ദേ ആ നിൽക്കുന്ന കുറ്റിച്ചെടിയെ അങ്ങ് ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൊണ്ട് വരുത്തണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞു, മോനെ ആ കുറ്റിച്ചെടി ഇങ്ങോട്ട് വരാ, ഞാൻ തന്നെ വിളിക്കേണ്ടതില്ല, നീ പോയിട്ട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ ആ കുറ്റിച്ചെടി ഇങ്ങോട്ട് വരുന്നതാ. ഈ സഹാബി പോയിട്ട് പറഞ്ഞു, നിന്നെതാ മുഹമ്മദ് വിളിക്കുന്നു. അല്ലാ അല്ലാ ലോകം ഞെട്ടുകയാ, ആ ചെടിയതാ വേരടക്കം പറയുകയാ, അതൊരു പ്രത്യേകമായ രൂപത്തിൽ നിൽക്കുകയാ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് നടക്കുകയാ, മിഠായി കാണിച്ചുകൊണ്ട് മാടി വിളിക്കുന്ന പൊന്നുമ്മാന്റെ മുമ്പിലേക്ക് അതബോട് ആഗ്രഹത്തോട് ആകർഷണത്തോട് ഓടി വരുന്ന മകനെ കണ്ടിട്ടില്ലേ എന്നതുപോലെ ആ കുറ്റിച്ചെടി അതാ മെല്ലെ മെല്ലെ ഇലാ ഹളറത്ത് റസൂലില്ലാ, റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്യുകയാ, ലബ്ബൈക വസഅദൈകയാ റസൂലല്ലാ. ഇത് കണ്ട സഹാബി ഞെട്ടുകയാ തരിക്കുകയാ. ആ സഹാബി എണീറ്റ് കൊണ്ട് ഈ ചെടി ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കുനിയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് തടുക്കുകയാ, എന്നിട്ട് പറഞ്ഞു, ലാ യംബഗീ ലിഅഹദിൻ അന് യസ്ജുദ ലിഅഹദിൻ, ഒരാൾക്കും മറ്റൊരാളെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല മോനെ. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ലാമർത്തുൽ മർഅത അന് തസ്ജുദ ലിസൗജിഹ, ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. ആ സുജൂദിന്റെ കൽപ്പന ഞാൻ പറയാത്തത് ഒരു അഹൽക്കിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള നിയമ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാ എന്ന് ഈ സഹാബിയോട് പറഞ്ഞിട്ട് സുജൂദ് തൊട്ട് ആ സഹാബിയെ വിലക്കിയപ്പോ ആ സഹാബി അതാ റസൂലുള്ളാന്റെ തല മുതൽ പാദം വരെ മുത്തുകയാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള കുറ്റിച്ചെടികൾക്കറിയാം, ഈത്തപ്പഴ തോട്ടങ്ങൾക്കറിയാം, സകല മരങ്ങൾക്കും അറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ. പോകട്ടെ അചേതന വസ്തുക്കളായ പാറക്കല്ലുകളോട് ചോദിച്ചു നോക്കൂ, കരിങ്കൽ ചുളുകളോട് ചോദിച്ചു നോക്കൂ, ആരാണ് മുഹമ്മദ് മുസ്തഫ? ഈ കരിങ്കല്ലുകൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, ഇന്നീ ലഅരിഫു ഹദരൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. ഇമാം മുസ്ലിം മുദ്രിക്കുകയാ, ഞാൻ നബിയായി രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ മുമ്പേ എന്നെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിരുന്ന കല്ലുകളെ എനിക്കറിയാ. അതുകൊണ്ട് കല്ലുകൾക്കറിയാ, മുള്ളുകൾക്കറിയാ, മുരടുകൾക്കറിയാ, പാറകൾക്കറിയാ, പർവ്വതങ്ങൾക്കറിയാ, ആകാശങ്ങൾക്കറിയാ, ജ്യോതിർഗോളത്തിനറിയാ, മഴവില്ലിനറിയാ, നക്ഷത്രങ്ങൾക്കറിയാ, അർശിനറിയാ, കുറിസിനറിയാ, മരങ്ങൾക്കറിയാ, ആമകൾക്കറിയാ, കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണിയായ മാൻപേടകക്കറിയാ, കരിങ്കൽ ചീളുകൾക്കറിയാ, ആരാണ് മുഹമ്മദ് മുസ്തഫ? ആ പുണ്യവാളനായ തിരുനബിയെ ബുദ്ധിയുള്ള മനുഷ്യ നമ്മളങ്ങ് അറിയാതെ പോയാ അതിന്റെ പാഠം പഠിക്കേണ്ട സ്ഥലം എവിടെയെന്നറിയോ? കബറാകുന്ന ഇരുട്ടറയിലാ. ഞാൻ എന്റെ പ്രസംഗം സുദീർഘമാക്കുന്നില്ല, ഇവിടെ നാളെയും വാളുള്ളതാ. എന്താണ് കബറിൽ തിരിച്ചറിയേണ്ട സംഗതി എന്നറിയോ? ഈ രംഗത്ത് നിന്ന് രംഗം കാലിയാക്കിയാൽ, ദുന്നവിയായ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ, അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാ. അല്ലാ അല്ലാ
ഇന്ന് കാരാകുർശി എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന് എന്നെ അതിനു വേണ്ടി ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് കിട്ടുമോ എന്ന് ചോദിച്ച് വിളിച്ചു. പ്രയാസമാണെങ്കിലും ഞാൻ കൊടുത്തു. കാരണം ആ പേര് കേട്ടപ്പോൾ സ്റ്റേജിൽ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയ എന്റെ പ്രിയങ്കരനായ കാതികനായ കാരാകുർശിയാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ, പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ, പന്ത് തട്ടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ, ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ മരിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ, കഞ്ചാവ് വായിൽ വെച്ച് നടക്കുമ്പോ മരിച്ചിട്ടില്ലേ, കള്ളു കുടിച്ച് കിടക്കുമ്പോ അറ്റാക്ക് പിടിച്ചു മരിച്ചിട്ടില്ലേ. അല്ലാ അല്ലാ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കല്ലേ അല്ലാ. ഏത് പാതിരാത്രിയിലും ഏത് ഉള്ളറയിലും ഏത് ഇരുട്ടത്തും ഏത് ഒറ്റയ്ക്കും നീ കാണുന്നുണ്ടെന്ന ബോധം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹറാമുകളിൽ നിന്ന് കാക്കണേ റബ്ബേ, ശഹവത്തിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ ഈ പാവങ്ങളെ പെടുത്തണേ അല്ലാ. പൊന്നുമോനെ, സകല മരങ്ങളും അറിയുന്ന, കല്ലുകൾ അറിയുന്ന, പുഴുക്കൾ അറിയുന്ന, പൂക്കൾ അറിയുന്ന, ഈ എല്ലാ ലോകത്തും അറിയപ്പെട്ട കാരുണ്യത്തിന്റെ കടലായ മുത്തനബിയെ നമ്മുടെ കൽബ് കൊണ്ട് തൊട്ടറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട് തുടങ്ങുന്നത് എവിടെ നിന്നറിയോ? ഈ സമൂഹത്തിൽ നിന്ന്, ഈ ഫ്രണ്ട്സിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന് മരിച്ചു വീണുകൊണ്ട് കേവലം തുണിക്കഷ്ണങ്ങളിൽ പൊതിയപ്പെട്ട് ആറുകാലുള്ള കട്ടിലിൽ കയറിയിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, നിന്റെ പർദ അഴിച്ചു മാറ്റിയില്ലേ, ചുരിദാർ അഴിച്ചു മാറ്റിയില്ലേ, വളകൾ ഊരിയെടുത്തില്ലേ, മോതിരം ഊരിയെടുത്തില്ലേ, കാലിൽ കിന്നാരം പറയുന്ന പാദസാരം പൊട്ടിച്ചെടുത്തില്ലേ? പെങ്ങളെ പെങ്ങളെ, കൺമശി കൊണ്ട് കറുപ്പിച്ച നിന്റെ പുരികങ്ങളിൽ പുഴുക്കളല്ലേ? ലിസ്റ്റ് കൊണ്ട് ചുവപ്പിച്ച നിന്റെ ചുണ്ടില് തേളുകളല്ലേ? മൂക്കിന്റെ ദ്വാരത്തിൽ പാമ്പുകളല്ലേ? പല്ലുകൾക്കിടയിൽ പുഴുക്കളല്ലേ? ആ ലോകത്തേക്ക് കൊണ്ടുപോയി കടത്തപ്പെട്ട മലക്കുകളതാ കബറിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുവരികയാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ പിരിയുന്ന സമയത്ത് ആ പ്രകാശത്തിന്റെ മേൽ സമർപ്പിച്ചോ സ്നേഹത്തിന്റെ സലൂട്ട് ചെറുപ്പക്കാരാ. നമ്മുടെ മുദ്രാവാക്യം ഇതാണ് മോനെ. അതുകൊണ്ട് മദീനയിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറിലേക്ക് മലക്കുകൾ കൊണ്ടുവരികയാ. മയ്യത്തിനോട് ചോദിക്കുന്നു, മാദാ തഖൂലു ഫീ ഹാദ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? റസൂലുള്ളാനെ സ്നേഹിച്ച ഉമ്മ, റസൂലുള്ളാക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്ന പെങ്ങള്, അല്ലാന്റെ റസൂലിന്റെ മധുവിന് റൂഹിന്റെ ടോണിക്കായി കുടിക്കുന്ന ചെറുപ്പക്കാര, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ സലാത്ത. ഇന്നെനിക്ക് ഉച്ചക്ക് ചെറുപ്പക്കാരിൽ പലരും വിളിച്ച കൂട്ടത്തിൽ തങ്ങൂർ ഓലപ്പീടികയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലാണെങ്കിലും മറ്റ് ജില്ലകളിലാണെങ്കിലും എവിടെ വാളിനും ടൂവിലർ എടുത്തുകൊണ്ട് പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരനാ, അല്ലാന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാ. ഇവിടെയും ആ ചെറുപ്പക്കാരനുണ്ട്, ഇവിടെ ഒരു കൊച്ചുമോനുണ്ട്, പത്തുകാരനാണ്, അവരുടെ കുടുംബവും ഉണ്ട്. അങ്ങനെ എന്നി പറയാൻ ആഗ്രഹിച്ചാൽ ഒരുപാട് ആളുകളുടെ പേരറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് സഹോദരന്മാർ പല ദിക്കുകളിൽ നിന്ന് ഈ മഹബത്തിന്റെ പേരിൽ വിനീതനെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രവിശാലമായ പന്തലുകളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, ഇത് പൊട്ടാത്ത ബന്ധമാ, ഇത് സലാത്തിന്റെ ബന്ധമാ, ഇത് മഹബത്തിന്റെ ബന്ധമാ, ഇത് വേദനിപ്പിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന മുത്തുനബിയുടെ പൊട്ടാത്ത ചരടിലുള്ള പിടുത്തമാ. അതുകൊണ്ട് റബ്ബേ, ആ കബറിൽ മുത്തുനബിയെ കുറിച്ചു കൊണ്ട് കൊണ്ടുവന്ന് ചോദിക്കുമ്പോ പതരാതെ പറയാൻ സ്ഫുടമായി മൊഴിയാ അവസരം ദാ അല്ലാ. മലക്കുകൾ ഏകാന്തതയുടെ തടവറയായ കബറിലേക്ക് അല്ലാന്റെ റസൂലിനെ കൊണ്ടുവരികയാ. എന്നിട്ട് ചോദിക്കുമത്രേ, മാദാ തഖൂലു ഫീ ഹാദ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ?
ആരാരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉസ്താദുമാരില്ല, ശിഷ്യന്മാരില്ല, സംഘാടകരില്ല, കൂട്ടുകാരില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, കച്ചവടത്തിലെ പാർട്ണർമാരില്ല. കേവലം തുണികളാണ്, മൂക്കിൽ പഞ്ഞാട്, മുകളിൽ മൂടുകല്ലുകളാണ്, രണ്ടു ഭാഗത്തും മണ്ണിന്റെ ഭിത്തിയാണ്. അല്ലാ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കുന്ന ആ രംഗം മറക്കല്ല പൊന്നേ. അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാന്റെ റസൂലിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാ, മാതാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അല്ലാന്റെ റസൂലിന്റെ മുഹിബാണെങ്കിലോ, അല്ലാന്റെ റസൂലിന്റെ മുത്തബിയാണെങ്കിലോ, നീ പാണ്ട് ധരിച്ചാൽ എന്താ? നെറിയാണി മുകളിലേക്കാണെങ്കിലോ, പൊക്കിൽ മറിച്ച രൂപത്തിലാണെങ്കിലോ, നിന്റെ കൽഭകത്ത് മുത്തനബി ജീവിച്ചിരിക്കുന്നെങ്കിലോ, നിനക്ക് സ്വർഗമാണ് മോനെ. മോനെ, നീ എഞ്ചിനീയർ ആയാലും കൊള്ളാ, നീ ഡോക്ടർ ആയാലും കൊള്ളാ, നീ പോലീസുകാരനായാലും കൊള്ളാ, കാക്കിക്കകത്ത് ജീവിക്കട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കൽബിൽ വഹിച്ചുകൊണ്ട് നടന്ന മുഹിബാണെങ്കിൽ പറയുന്നതാ, ആദാ ഹബീബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ ഹബീബായ മുത്തുനബിയാണല്ലോ മണ്ണിന്റെ അടിയിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് അല്ലാഹു സമ്മാനമായി തന്ന ലോകത്തെ ഏറ്റവും വലിയ നേതാവിനെ കുറിച്ച്, സ്നേഹനിധിയെ കുറിച്ച്, ഏറ്റവും വലിയ ഭംഗിയുടെ നിറകുടത്തെ കുറിച്ച്, ഏറ്റവും വലിയ പാണ്ഡിത്യ തേജസ്സിനെ കുറിച്ച്, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയെ കുറിച്ച്, ഏറ്റവും വലിയ ചരിത്ര താരത്തെ കുറിച്ച്, ഏറ്റവും വലിയ തഖ്‌വയുടെ ഭക്തിയുടെ ശക്തിയെ കുറിച്ച്, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പൂനലാവിനെ കുറിച്ച്, അമ്പിയാക്കളുടെ സുൽത്താനെ കുറിച്ച് ചോദിച്ചിട്ട് അതിന് എനിക്കറിയില്ല എന്നങ്ങ് മറുപടി പറഞ്ഞാൽ, പൊന്നുമോനെ പൊന്നുമോളെ, അപകടത്തിന്റെ പ്രാരംഭമാണ്, മറക്കണ്ട. അത് അപകടത്തിന്റെ പ്രാരംഭമാണ്, മറക്കണ്ട. അതുകൊണ്ട് ഈ ഒരുമിച്ച് കൂടലും പറയലൊക്കെ കബറിൽ കൊണ്ടുപോയിട്ട് നമ്മളെ തള്ളുമ്പോ ഇതാരാ എന്ന് മലക്കൾ വന്ന് ചോദിക്കുമ്പോ, അതാ ഹബീബി മുഹമ്മദ് എന്ന് പറയാൻ ഊർജം കിട്ടുന്ന, ആരോഗ്യമുള്ള, വൈജ്ഞാനികമായ വെളിച്ചമുള്ള, ഈമാനികമായ ഊർജം, ആരോഗ്യം കിട്ടുന്ന സദസ്സായി, രാത്രിയായി, പന്തലായി, ഇരുത്തായി, സംഘാടനമായി, അധ്വാനമായി അള്ളാഹു കബൂലാക്കട്ടെ. ഇത് തീരുന്ന വിഷയമല്ല, സമയം 12 മണിയായി, നാളെയും വയലുള്ളതാണ്, തീരൂല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ദിവസം റസൂലിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചാൽ ഒരു ക്രമം കിട്ടൂല, ഒന്നും കിട്ടൂല. ഒരു ദിവസമല്ല, ഒരു 100 ദിവസമല്ല, 100 കൊല്ലം പറഞ്ഞാലും ഒന്നും ആവില്ല. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം എവിടെ എത്തിയിട്ടില്ല, പക്ഷേ ഈ വിഷയത്തിൻ്റെ ചില മർമ്മങ്ങൾ അത് തുറന്നു തരാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ, കാരണം അത് എത്ര സമയം കൊണ്ട് ഒന്നും പറ്റൂല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞും കേട്ടൊക്കെ അല്ലാഹു തആല കബൂലാക്കട്ടെ. മോനെ, നമ്മളെ സ്നേഹിച്ച റസൂലുള്ളാ നമ്മൾ മറക്കരുത്, നമ്മളെ സ്നേഹിച്ച ഹബീബിനെ നമ്മൾ മറക്കരുത്. നിങ്ങൾ നോക്കൂ, ഒരു ബ്രഷ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും മുഹമ്മദ് മുസ്തഫ. ഈ സ്നേഹം നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരു ബ്രഷ് എടുക്കുക, അപ്പോൾ നമ്മളെ ഓർക്കുക. ഇപ്പോൾ ഉലൂഹിയത്തിന് റസൂലിൽ എപ്പോഴും ആടിനറക്കും. അപ്പോൾ രണ്ട്, എപ്പോൾ പോകണമെങ്കിലും ഒന്നുകിൽ 2 ആട് അല്ലെങ്കിൽ 2 ഒട്ടകം, ഒന്നിന് വാങ്ങൂല. അപ്പോൾ ആളുകൾ ചോദിക്കും, നബിയേ നബിയേ 2 ഒട്ടകം എന്തിനാണ്? അപ്പോൾ പറയും, ഒന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിന്, ഒന്ന് എൻ്റെ ഉമ്മത്തിന്, മുഹമ്മദ് മുസ്തഫ. നമ്മൾ വന്നിട്ടില്ല, വരാതിരിക്കണുള്ളൂ, അപ്പോഴേക്ക് അറിവ് അവിടെ തുടങ്ങി. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? എന്താ നിങ്ങളെ തീരുമാനം, മറക്കാൻ പറ്റുമോ? ഇനി കേട്ടോളൂ, ഏത് സമയത്ത് നിന്നാണ്, ഏത് സമയത്ത്? ഇപ്പൊ മക്കം ഫത്തഹിന്റെ അന്ന് കഅബ ഷെരീഫിന്റെ ഉള്ളിക്ക് കയറിയിട്ട് നിസ്കരിക്കാൻ ആർക്കാഗ്രഹമില്ലാത്ത? കഅബ കണ്ട് തുറന്നിട്ട് ഫത്തഹായല്ലോ, ഇനി ഉള്ളിൽ കയറി 2.5 രക്അത്ത് നിസ്കരിക്കുക, അത് ആഗ്രഹമില്ല. നിസ്കാരത്തിന് ഹിർസുള്ള ആളുകളെ കുറിച്ച് അറിയിക്കാൻ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്, പക്ഷെ റസൂലുള്ള നിസ്കരിച്ചില്ല. ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പോടുന്ന 2.5 രക്അത്ത് നിസ്കരിച്ചാൽ ഇപ്പൊ നിങ്ങൾക്കും നിസ്കരിക്കാൻ പറ്റും, കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കണം എൻ്റെ ഉമ്മത്തും ഉമ്രക്കും അജിനൊക്കെ വരും കണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടാൽ റസൂലുള്ള നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എനിക്കും നിസ്കരിക്കണം എന്ന നിലയിൽ അവർ തിരക്കൂട്ടും. അതിനവർക്ക് ആ സമയത്ത് കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കണില്ല മുഹമ്മദ് മുസ്തഫ. ഇത് വായിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ കണ്ണോട്ടന്മാരാ, കുരുടന്മാരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ സ്നേഹം വായിക്കണം. നിങ്ങൾ കേട്ടോളൂ, ഈ ലോകത്തൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം, അതിനി അതിൻ്റെ മേലെ ഒരാൾക്ക് ഒരു സന്തോഷമില്ല, സ്വർഗത്തിൽ പോലും അങ്ങനെ ഇത്ര ആ സന്തോഷം സ്വർഗത്തിൽ കിട്ടുമ്പോഴേ സ്വർഗത്തിൽ നിപ്പൊട്ടുള്ളൂ. ഏതാണ്? അള്ളാഹിൻ്റെ മുമ്പിൽ റസൂലുള്ള അങ്ങനെ പോയിരിക്കുകയാണ്.
കാബക്കൗസൈ നിങ്ങൾക്ക് അറിയില്ലോ ആ അതിന് അതിൻ്റെ മേലെ എത്രയെന്നും കൂടി പറഞ്ഞില്ല, കാരണം അത് പറയാനൊരു ഭാഷയില്ല, പറഞ്ഞാലോട്ട് നമുക്ക് മനസ്സിലാവില്ല. കാരണം കാബക്കൗസൈനി ഔ അതിന ഔ അതിന എന്ന് പറഞ്ഞു നിർത്തി, കാരണം മനസ്സിലാവില്ല. അങ്ങനെ ഹബീബും മെഹബൂബും തമ്മിൽ സംഗമിച്ച സമയം അള്ളാഹു റസൂലുള്ളാഹിക്ക് കൊടുക്കാനുള്ളക്കാണ് കൊടുത്ത്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആലക്ക് സമർപ്പിച്ചു അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തൊയ്ബാത്തു ലില്ലാ. അപ്പോൾ അള്ളാഹു തആല തിരിച്ചും കൊട്ടും, അസ്സലാമു അലൈക്കും അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ അങ്ങോട്ടും കിട്ടി ഇങ്ങോട്ടും കിട്ടി. ആ സമയത്ത് നമ്മൾ ഓർത്തു മുഹമ്മദ് മുസ്തഫ, ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി നമ്മളെ വിളിച്ചു വന്നുട്ടാ. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ, എന്തിനാണ് വെറുതെ വിളിക്കണത്? അല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിയൊന്നും വേണ്ടല്ലോ, നമ്മളെ വിളിച്ചു വന്നുട്ടാ. വിളിച്ചിട്ട് ആളെന്തോ ഒരു സമ്മാനം തരാനാണ്, സമ്മാനം തരാൻ വേണ്ടി വിളിച്ചിട്ട് നമ്മൾ ആളെ റൂമിൽ ഇങ്ങനെ വെക്കുമ്പോൾ സഹോദരന്മാരെ പെണ്ണുങ്ങളെ വരെ ഓർമ്മ ഉണ്ടാവുമോ? ആരും ഓർമ്മ ഉണ്ടാവില്ല. അത് നിർത്താണേ കേട്ടോ, എന്താണാവ ആ സഞ്ചിയിൽ ഒരൊറ്റ കുട്ടീനെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ആരെങ്കിലും നമുക്ക് വിളിക്കും, മൊബൈലിൽ വിളിക്കുകയാണെങ്കിൽ മൊബൈലെടുത്ത് വലിച്ചെറിയും, നമ്മളെ മൊബൈലാണ്. പക്ഷെ അയാളോട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിർത്ത് വലിച്ചെറിഞ്ഞ് ആ ഒരു സമയമാണത്. അതൊന്നും അല്ലല്ലോ കാബ കൗസൈനി, ഇത് രണ്ടും ഹൽക്കാണ്. ഹാലിക്ക് അഷ്റഫുൽ ഹൽക്കായ അഹബിനെ വിളിച്ചതാണ്. എന്നിട്ട് രണ്ടാളും ഇങ്ങനെ സംഗമിച്ചിട്ട് നമുക്ക് ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഭാവനകളിൽ ലോകമെത്താത്ത ഒരു സംഗമം അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി കല്ല കൊടുക്കാനുള്ളക്കാണ്ട് കൊടുത്തു. അപ്പം നമ്മൾ ഓർത്തു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞു മുഹമ്മദ് നബി. അപ്പം ഏറ്റവും സന്തോഷമുള്ള സമയം നിങ്ങൾ നോക്കൂ. ഏറ്റവും ദുഃഖമുള്ള സമയതാ, ലോകത്തിൽ നിന്ന് പിരിയണ സമയമാണ്. ഭാര്യനെ കുട്ടികളൊക്കെ പിരിയണമല്ലോ, അപ്പോൾ ആ സ്വാഭാവികമായ വേർപാടിൻ്റെ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ആയിഷാബി എന്താ പറയുന്നത്, ഇതൊന്ന് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ കൽബോണ്ട് കേൾക്കണം, ചെവിടോണ്ടല്ല കേട്ടോ കൽബോണ്ട്. ആയിഷാബി അറിയാണ്, അവസാനം ഞാൻ ചകിട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു നേതാവിനെ നമ്മൾ മറന്നാൽ, ഈ നേതാവിനെ മറന്നുകൊണ്ട് പാശ്ചാത്യന്റെ ഉച്ചിഷ്ടം പേറിയിട്ട് ന്യൂ ജനറേഷൻ ഹൃദയം കൊണ്ട് വഹിച്ചുകൊണ്ട് ജൂതന്റെ മുടിക്കട്ടിങ്ങുമായി ക്രിസ്ത്യാനിയുടെ ബ്ലൗസുമായി പെങ്ങന്മാരെ നമ്മൾ പാഞ്ഞുപോയാൽ അള്ളാഹു പിടിച്ചുകൊണ്ട് പകരം വീട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പ്രയാണം കുറിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഒരു നബിയെ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും, ഇങ്ങനെ ഒരു നബിയെ അള്ളാഹു നമുക്ക് നൽകി. ഈ സമ്മാനം നമ്മൾ അങ്ങ് അവമതിച്ചാൽ സൈഡ് എഫക്ട് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരും ഒരു പിടുത്തം വിടണ്ട, ഇന്നലെയും ഞാനൊക്കെ തെറ്റ് ചെയ്തു, ഇതുവരെ മുഴുവൻ തെറ്റാന്ന് കൂട്ടിക്കോ. എന്നാലും ഇന്ന് നമ്മെ മാടി വിളിക്കുകയാ ഈ വേദനിപ്പിക്കലിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹം പകരം തരുന്ന മുഹമ്മദ് മുസ്തഫ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുക, നമ്മൾ നന്മ ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുകയാണ് ഉമ്മമാരെ. അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ദിനം പ്രതി പാതിരാവിൽ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന മഹാനായ ഇസ്മായിൽ ഹഖൈ റഹിമഹുല്ലാഹ് റൂഹുൽ ബയാനിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതായി കാണാം. 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അന്ത്യ പാതിരാത്രിയിൽ റാബിയത്തുൽ അദവിയ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാ, അല്ലാഹുവേ ഞാൻ ഈ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചത് സ്വർഗത്തിന് വേണ്ടി മാത്രമല്ല, പടച്ചവനെ എന്റെ ഹബീബ് അറിയാനാണ്, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊരു ദർശനമാണ്. ഞാൻ ഈ 100 റക്അത്ത് പാതിരാവിൽ സുന്നത്ത് നിസ്കരിച്ചാൽ എൻ്റെ ഹബീബിന് ഇനി അത് റൗളയിൽ അറിയിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം റബ്ബേ. അത് എന്തൊരു ദർശനമാണ്. അപ്പം എൻ്റെ ഹബീബ് ഞാൻ 100 റക്അത്ത് ഇങ്ങനെ നിസ്കരിച്ചത് അറിയും. നാളെ മഹ്ഷർ വൻ സഭയിൽ പലരും മിണ്ടാ പ്രാണിയെ പോലെ അനങ്ങാ പാറയുടെ നയം സ്വീകരിച്ചുകൊണ്ട് നിശബ്ദരാകുമ്പോ മഹ്ഷറാ സമ്മേളനത്തില് മുഖ്യ പ്രഭാഷകനും മുഖ്യാതിഥിയും ആരെന്നറിയോ? അത് മുഹമ്മദ് മുസ്തഫ. സ്വാഗത പ്രസംഗമില്ല, കാരണം ആർക്കും അതിന് കഴിയില്ല. ഉദ്ഘാടനമില്ല, കാരണം ആരും അതിന് മുതിരയില്ല. പക്ഷേ അത് മുഖ്യ പ്രസംഗം നടത്താൻ ഒരു അതിഥിയുണ്ട്, അത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ. സകല ും നിശബ്ദരാകുമ്പോ അന ഹതീബുഹോ, അവരുടെ പ്രഭാഷകനായി ഞാനാണ് രംഗത്തുണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹദിയാ റാബിയത്തുൽ അദവിയ പറയാണ്, അപ്പൊ റസൂലുള്ളാഹിനെ മഹ്ഷറിൽ ഇങ്ങനെ കാണുമ്പോ ഞാൻ ഓടി പോയിട്ട് പറയും, നബിയെ നമുക്കും ഈ സമയത്ത് വിചാരിക്കാനുള്ളതും പ്രതീക്ഷിക്കാനുള്ളതും അത് തന്നെയാണ്. എണീ ചുമത് മനസ്സിൽ എല്ലാരും വെക്ക, നബിയെ 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 എന്നറിയില്ലേ എന്നറിയില്ലേ. അപ്പോൾ റാബിയത്തുൽ അദവിയ പറയാണ്, റസൂൽ എന്നെ എങ്ങനെ ഒന്നാണ് നോക്കും. ആ അൻസി റാബിയ
ആ നൂറക്കാത്ത നിസ്കരിച്ചിരുന്ന റാബി എന്നിട്ട് എനിക്ക് സലാത്തല്ലി എന്ന റാബി നിങ്ങളാണല്ലേ എന്നിട്ട് പോരെന്ന് റസൂലുള്ള പറയും. അതിനാണ് ഞാൻ ഈ നൂറക്കാത്ത താജ്ജും സ്കരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ. ഉമ്മാരെ ഞാൻ ചോദിക്കാണ്, ഈ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? കുറച്ച് കമ്പ്യൂട്ടർ, മൊബൈൽ, ഇൻ്റർനെറ്റും അല്ലാതെ? നബിനോട് അറിയാം, നബിയെ ഞാൻ രാത്രി ഈ ഇൻ്റർനെറ്റ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സലാമം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? പറയേ നബിയെ എൻ്റെ കയ്യിൽ റിമോട്ട് അല്ല, ഇനാ കയ്യിൽ കൊടുത്താൽ തിരിച്ച മോന്ത കണ്ട് കിട്ടും അതേറ്റതുണ്ടായാലും. അപ്പോൾ റാബിയത്തുള്ള നബിയ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എന്താ വെച്ച് കൊടുക്കാനുള്ളത് അത് ചിന്തിച്ചിട്ട് പിരിയണം. എല്ലാ സൗകര്യമുള്ള കാലമാണ്. ഇപ്പോൾ ഇന്ന് വിജ്ഞാനം അങ്ങോട്ട് വികസിച്ചിരിക്കുകയാണ്. നിങ്ങളുണ്ടോ എല്ലാത്തിനും ഇപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ സൗകര്യം. ഇപ്പോൾ ഏത് പള്ളിയിൽ പോയാലും ഇപ്പോൾ ഉദോന് ശേഷം ദ്വാരക്കാനുള്ള ദ്വാരക്ക് ചുമരും അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ, വലിയ അല്ലേ ഒക്കെ തൂക്കിയിട്ടുണ്ട്. മുമ്പാവുന്നില്ല, കാരണം എന്താ സ്വർഗത്ത് കിടക്കാൻ എല്ലാ സൗകര്യമുണ്ട്. തൊപ്പിയുണ്ട്, ഇപ്പോൾ കൊട്ടയിൽ തൊപ്പി. ഞാൻ എന്നാ തുണി കുപ്പാൻ കൊടുന്നിടുകയെന്ന് അറിയില്ല, അങ്ങനെ ഉടുക്കാതെ വരുന്നൊരു കാലം വരും. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നല്ലതാണ്. ഈ സമയത്ത് നമ്മളിതൊന്നും കാണാതെ അനുഭവിക്കാതെ ഉപയോഗപ്പെടുത്താതെ, ഇൻ്റർനെറ്റ് ആണെങ്കിലും മൊബൈലാണെങ്കിലും ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് സ്വർഗം കിട്ടും. പക്ഷേ ഇത് നാവ് പോലെയാണ്. ഈ സാധനം ഗൈബത്തിന് ഉപയോഗിക്കുക, ദിക്കറിന് ഉപയോഗിക്കുക. ദൈവത്തിന് ഉപയോഗിച്ചാൽ, കളവിന് ഉപയോഗിച്ചാൽ, വഞ്ചനയ്ക്ക് ഉപയോഗിച്ചാൽ, ഏഷണിക്ക് ഉപയോഗിച്ചാൽ, പരദൂഷണത്തിന് ഉപയോഗിച്ചാൽ നരകത്തേക്ക്. ദിക്കറിന് ഉപയോഗിച്ചാൽ, സലാത്തിന് ഉപയോഗിച്ചാൽ, മദഹിന് ഉപയോഗിച്ചാൽ, ദാവത്തിന് ഉപയോഗിച്ചാൽ സ്വർഗത്തേക്ക്. മൊബൈലും അങ്ങനെ തന്നെയാണ്, ഈ സാധനം അങ്ങനെ തന്നെയാണ്. ഇത് പക്വതല്ലാത്ത ആൾക്കാർ ഉപയോഗിച്ചാൽ നരകത്തിൽ നിന്ന് മാത്രമല്ല കുടുംബം മൊത്തം നരകത്തിലെത്തും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഒരു ചെറിയ സൂചന എന്നാണ്, എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം ഇവിടെ ഉണ്ട്, ലൈക്കിൽ ലീക്കാകുന്ന ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിനക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു വിഷയം ചെറുപ്പക്കാരനോട് പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്തേ കണ്ട ഇവിടെയാണ്, ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പിരിയണ സമയത്ത് നമ്മളെല്ലാവരും ഓർക്കേണ്ട, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാൻ നമ്മളെടുത്ത് എന്താ ഉള്ളത്? നമ്മൾ ഗൈബത്ത് പറഞ്ഞാൽ, നമ്മൾ വ്യഭിചരിച്ചാൽ, നമ്മൾ ഹറാം ചെയ്താൽ, നമ്മൾ സിനിമ കണ്ടാൽ, നമ്മൾ പലിശ നക്കിയാൽ, ത്വായിഫുകാർ കല്ലെറിഞ്ഞിട്ടാണ് വേദനിപ്പിച്ചത്. നമ്മൾ വേദനിപ്പിക്കുന്നത് ഇവിടുന്ന് പണിയെടുത്തിട്ടാണ്, പ്രവർത്തിച്ചിട്ട്. പ്രവർത്തിച്ചിട്ട് തോൽപ്പിക്കലില്ലേ? ഇലക്ഷനൊക്കെ എതിർ സ്ഥാനാർത്ഥിയെ വേദനിപ്പിക്കണ കല്ലെറിഞ്ഞിട്ടാ അല്ല. നമ്മളിങ്ങനെ നമ്മൾ വേറൊരു പരയിൽ കയറി ഇറങ്ങിയാൽ മൂപ്പരെ വേദനിപ്പിക്കലാണ്. ആ കാരണം എന്താ? മൂപ്പര് കിട്ടുന്ന വോട്ടും കിട്ടും വാങ്ങാണ്. അന്നതുപോലെ ത്വായിഫുകാർ കല്ലെറിഞ്ഞിട്ട് വേദനിപ്പിച്ചു, ഈ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ സിനിമ കണ്ടിട്ട് വേദനിപ്പിച്ചു, വ്യഭിചരിച്ചിട്ട് വേദനിപ്പിച്ചു, ഈ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ വെയിൽ ചാടിയിട്ട് വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ചാലും തിരിച്ച് മുസ്തഫ നബി ലാനത്ത് തരുന്നില്ല, തിരിച്ച് തരുന്നത് പൂർണ്ണമായ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ വിരിമാറിൽ, ആ സ്നേഹത്തിൻ്റെ പരവതാനിയിൽ സ്വലാത്തല്ലി നട്ടപ്പെട്ടതിൽ ഖേദിച്ച് ഇനി വരൂല എന്ന് ശപഥം ചെയ്തുകൊണ്ട് നട്ടപ്പെട്ട മഹബത്തിൻ്റെ തഖ്വയുടെ പ്രതാപം ഈ പാതിരാത്രിയിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ആളുകളായി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ദുആ ചെയ്ത് ഞാൻ പിരിയാണ്. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്തല്ലി ചെറിയ ദുആ, ഇത് അവസാനിപ്പിക്കും പറ്റൂല, ഒരുപാട് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ മുഹമ്മദ് കുട്ടി ആജി ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന, മരിച്ചുപോയ മാതാപിതാക്കളും കുട്ടികൾക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നാളെ കെബീറവാക്കുവിൻ്റെ വേദമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും പിരിക്കാത്ത എന്താ അറിയോ, നാളെ പിരിവിൻ്റെ ഒരു വലിയ പേമാരി ഇവിടെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ്. അഥവാ അങ്ങനെ പിരിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ ഈ സംഘാടകരുടെ സങ്കടം പറഞ്ഞാൽ തീരൂല. കാരണം അവർക്ക് ഒരുപാട് പൈസ ഈ സെറ്റിങ്സും ഈ ലെവലിലാവും വേണ്ടിയിട്ട് നേരത്തെ തുടങ്ങിയ പ്രചരണം പിന്നെ എല്ലാ കാര്യത്തിനും വലിയ സംഖ്യയാണ്. അതിന് പുറമെ ഒരു ഇസ്ലാമിക സെൻറ്റർ എന്നൊരു സ്വപ്നം അവരുടെ ഹൃദയത്തിലുണ്ട്. അത് പൂവണിയണം എന്നവർക്കൊരാഗ്രഹമുണ്ട്. അതാണ് കബീറവാക്കാനൊക്കെ വിളിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിലായതുകൊണ്ടും നാളെ ബാക്കവി ഉള്ളതുകൊണ്ടും ഞാൻ അവരാരെങ്കിലും പിറ്റേന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അധ്വാനിക്കലില്ല. അവർ നേരത്തെ വന്നിട്ട് പിറ്റേന്ന് ഞാൻ വരികയാണെങ്കിൽ പിന്നെ അന്നൊരു കുപ്പായിട്ടാണ്ട് പോകലാണ്, പിരിച്ചാണ്ട് പോകലാണ്. പക്ഷേ പിറ്റേ നാളെ അയാൾ ഉള്ളതുകൊണ്ട്